സ്നേഹത്തിന്റെ അപ്പോസ്തലനും സാമൂഹ്യ നീതിയുടെ പ്രവാചകൻ, സുവിശേഷ ദൗത്യത്തിന്റെ ധീരമായ ശത്രുവും പ്രശസ്ത ഗ്രന്ഥകാരനും പ്രസംഗനുമായിരുന്ന മലങ്കര സഭാരത്തിന് അഭിമന്യ ഡോക്ടർ കാലത്തിന് വായിക്കാനാവാത്ത മാതൃക പോലും സംഭാവനകളും അവശേഷിച്ചാണ് ദൈവസന്നിധിയിലേക്ക് എത്തിയത്. സാമൂഹിക മണ്ഡലത്തിൽ തിളങ്ങി നിന്ന ആ വലിയ പിതാവിന്റെ സാമൂഹ്യ മാനം ഉൾക്കൊള്ളുന്ന ധന്യമായ ചിന്താധാരകളുടെ ഒരു പഠനമാണ് മാർ ഓസ്താത്യോസ് പ്രഭാഷണം. 80th ജന്മദിന ഉപഹാരമായി ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം 1998 ആരംഭിച്ച മാർ ഓസ്താത്യോസ് പ്രഭാഷണ പരമ്പരയുടെ 17th അധ്യായത്തിലേക്ക് ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനാ ഗാനത്തിനായി നമുക്ക് ഏവർക്കും എഴുന്നേൽക്കാം. സ്വർഗവും ഭൂമിയും വാഴ്ത്തുന്ന നാഥാ, മരണത്തെ ജയിച്ചവനേ ആരാധനാ, പീഡകളെല്ലാം ഏറ്റുവാങ്ങിയ ലോകരക്ഷകനേ ആരാധനാ. ഈ പ്രഭാഷണ പരമ്പര ഓർഗനൈസ് ചെയ്യുന്നതിൽ നിശ്ചയമായി തിരുമേനിയുടെ വിരൽ സ്പർശം നമുക്ക് അനുഭവിച്ച് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. തിരുമനസ്സിനെ ഏറ്റവും ഹൃദയംഗമായി ഈ പ്രഭാഷണ പരമ്പരയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് സവിനയം സ്വാഗതം ചെയ്യുന്നു. 16th മാർ ഓസ്താത്യോസ് പ്രഭാഷണ പരമ്പര ഉദ്ഘാടനം ചെയ്യുന്നത്, ആ ഉദ്ഘാടന സന്ദേശം നൽകുന്നത് സഭയുടെ സഫ്രഗൻ അത്രാപരിത ആയി സ്ഥാപിച്ച സ്ഥാനമേറ്റിരിക്കുന്ന അഭിമന്യ ഗീവർഗീസ് മാർ അത്രാനാസിയോസ് തിരുമനസ്സുകൊണ്ടാണ് പ്രാമീണ മുദ്രാസനത്തിന്റെ അത്രാപുരിത്തയും തിരുമനസ്സും തന്നെയാണ്. ഉജ്ജ്വല വാഗ്മിയും നല്ല ഒരു ചിന്തകനും നേതൃപാഠവത്തിന്റെ നല്ല ഉദാഹരണവുമാണ് അഭിമന്യ ഗീവർഗീസ് മാർ അത്രാനാസിയോസ് തിരുമനസ് ഞാൻ സെമിനാറിയിൽ ഒരു വിദ്യാർത്ഥിയായിട്ട് പഠനം ആരംഭിക്കുന്ന കാലഘട്ടത്തില് അവിടുത്തെ വേദശാസ്ത്ര സമിതിയുടെ ഉദ്ഘാടനത്തിന് അഭിമന്യ ഗീവർഗീസ് മാർ അത്താനാസിയോസ് തിരുമനസ് ആണ് കടന്നു വന്നത്. ഒരു സന്ധ്യക്ക് 7 കഴിഞ്ഞ സമയത്ത് തിരുമേനി സെമിനാരിയിലേക്ക് കടന്നു വന്ന് ഏതാണ്ട് 1 നീളുന്ന ഒരു പ്രസംഗം ഞങ്ങള് വൈദിക വിദ്യാർത്ഥികളോടായിട്ട് ചെയ്യുകയുണ്ടായി. അവിടെ ഇരുന്ന വിദ്യാർത്ഥികളുടെയൊക്കെ ഹൃദയത്തെ തന്നിലേക്ക് വശീകരിക്കുവാനായിട്ട് ആ പ്രസംഗത്തിലൂടെ സാധിക്കുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അഭിമന്യ തിരുമനസിന്റെ പ്രസംഗങ്ങളെല്ലാം കൂടെ രൂപപ്പെടുത്തിയ ഒരു ചെറിയ പുസ്തകം സെമിനാരി ലൈബ്രറിയിൽ ഉണ്ടായിരുന്നു. ഈ പ്രസംഗം കേട്ടതിന് ശേഷം ആ സെമിനാരി ലൈബ്രറിയിൽ നിന്നും ഏറ്റവും അധികം കൂടുതൽ കാലം സർക്കുലേറ്റ് ചെയ്യപ്പെട്ട പുസ്തകവും തിരുമനസിന്റെ പ്രഭാഷണങ്ങൾ അടങ്ങിയ ആ കൊച്ചു പുസ്തകമാണ് എന്ന് ഏറ്റവും സന്തോഷത്തോടുകൂടി ഓർക്കുന്നു. ശാരീരികമായിട്ട് പല ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടോയെങ്കിലും നമ്മുടെ തിരുമനസിന്റെ സ്നേഹപൂർവമാകുന്ന നിർബന്ധത്തിനും ഓസ്താത്യോസ് തിരുമനസിനോടുള്ള ബഹുമാനത്തിനും ഉപരി മുന്നിൽ തിരുമനസിന്റെ സാന്നിധ്യം നമുക്ക് ഇന്ന് ഈ മീറ്റിംഗിൽ ലഭ്യമായി. അഭിമന്യ ഗീവർഗീസ് മാർ അത്താനാസിയോസ് തിരുമനസിന്റെ നിരണം പത്രാസനത്തിന്റെ മാർ ഓസ്താത്യോസ് പ്രഭാഷണ പരമ്പരയുടെ 16th ചാപ്റ്ററിലേക്ക് ഉദ്ഘാടന പ്രസംഗത്തിനായിട്ട് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
ആയിരത്തി തൊള്ളായിരത്തി 1948 തൃശൂർ ജില്ലയിലെ അന്തിക്കാട് പഞ്ചായത്തില് പടിയത്ത് ചേരണം. കെ എസ് യുടെ സംസ്ഥാന പ്രസിഡന്റ്, അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ്. 1977 29 വയസ്സിൽ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ഈ ബാലാനന്ദൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ലോക്സഭയിലേക്ക് കഴിഞ്ഞി അംഗം. 1982 മുതൽ 87 വരെ കേരള നിയമസഭാ സ്പീക്കർ. 1995 കേരളത്തിന്റെ ആരോഗ്യ മന്ത്രി. കേരള രാഷ്ട്രീയത്തിലെ നിർമ്മല വ്യക്തിത്വം. അധികാരത്തിന് വേണ്ടി സന്ധി ചെയ്യാതെ രാഷ്ട്രീയ നിലപാടുകൾ എടുക്കുന്നതിൽ നമുക്ക് എല്ലാവർക്കും സുന്ദരിച്ചതിനായ കേരള രാഷ്ട്രീയത്തിലെ വേറിട്ട ശക്തം. അധികാര രാഷ്ട്രീയത്തോട് എന്നും അകലം പാതി പാലിക്കുന്ന മിതവാദിയായ സ്നേഹസമ്പൂർണനായ നല്ല രാഷ്ട്രീയക്കാരൻ, ഇപ്പോഴത്തെ കേരള കോൺഗ്രസ് പ്രദേശ് കമ്മിറ്റിയുടെ സംസ്ഥാന അധ്യക്ഷൻ, ഇന്നത്തെ ഓസ്താത്യോസ് പ്രഭാഷണ പരമ്പരയിൽ മുഖ്യ സന്ദേശം നൽകി ഈ ലെക്ചർ നിർവഹിക്കുവാനായി V.M.Sudheeran അവർക്കായി ഏറ്റവും സവിനയം, സഹർഷം, സന്തോഷം പലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. യുവദൗത്യം ജീവകാരുണ്യ പദ്ധതിയുടെ ഉദ്ഘാടനത്തിനായി കടന്നു വന്നിരിക്കുന്നത് നമുക്കെല്ലാവർക്കും സുന്ദരിച്ച ജനം, നമ്മളെയൊക്കെ അറിയാവുന്ന, നാം അറിയുന്ന, നമ്മെ അറിയുന്ന പലകര ഓർത്തഡോക്സ് സഭയുടെ പ്രിയപുത്രൻ, കല്ലൂപ്പാറ നിയോജക മണ്ഡലത്തിന്റെ മുൻ MLA ബഹുമാനപ്പെട്ട ജോസഫ് എഫ് പുതുശ്ശേരി അവരുടെയും ഈ മീറ്റിംഗിലേക്ക് ഏറ്റവും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഓസ്താത്യോസ് പ്രഭാഷണ പരമ്പരയിൽ പ്രതികരണം രേഖപ്പെടുത്തുവാനായിട്ട് വന്നിരിക്കുന്നത് ഈ യുവജന പ്രസ്ഥാനത്തെ കഴിഞ്ഞ 3 വർഷക്കാലം നയിച്ച മുൻ വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ജോൺ ചാക്കോ അച്ഛനാണ്. അച്ഛനാണ് ഈ മീറ്റിംഗിന്റെ ക്രമീകരണത്തിൽ ആദ്യ കാലഘട്ടങ്ങളിൽ ഇതിന്റെ അടിയറയിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചത്. അച്ഛന്റെയും ഈ മീറ്റിംഗിലേക്ക് ഏറ്റവും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ യുവജന പ്രസ്ഥാനത്തിന്റെ ജനറൽ സെക്രട്ടറി മത്തായി ടി വർഗീസ്, യുവജന പ്രസ്ഥാനത്തിന്റെ കേന്ദ്ര ട്രഷററായിട്ട് ചുമതലയേറ്റിരിക്കുന്ന ജോജി പി തോമസ്, ഇവരും നമ്മുടെ ഭദ്രാസനത്തിന്റെ നല്ല വാഗ്ദാനങ്ങളാണ്. ഇവരെയും ഈ മീറ്റിംഗിലേക്ക് തീർത്ഥം ഔപചാരികതയുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന ജനപ്രതിനിധികള്, പൊതുപ്രവർത്തകർ, രാഷ്ട്രീയ സാമൂഹ്യ അനുഭവ മണ്ഡലങ്ങളിൽ ശോഭിക്കുന്ന നല്ല വ്യക്തിത്വങ്ങള്, അതുപോലെ തന്നെ വൈദിക ശ്രേഷ്ഠര്, മാധ്യമ സുഹൃത്തുക്കള് എല്ലാവരെയും, അതുപോലെ തന്നെ കടന്നു വന്നിരിക്കുന്ന യുവജന പ്രസ്ഥാനത്തിന്റെ വിവിധ ഇടവകളിൽ നിന്നുള്ള പ്രവർത്തകർ, നല്ലവരാകുന്ന ഇടവക ജനങ്ങൾ, അഭിവൃദ്ധി തിരുമനസിനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അതുപോലെ തന്നെ പവിത്രമാകുന്ന ഈ പ്രഭാഷണ മനക്കര സസ്രദം കേൾക്കുവാനായിട്ട് കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയും ചെയ്യുന്നു. ഏറ്റവും സ്നേഹവും ബഹുമാനവും ദീർഘകാലത്തെ ആത്മബന്ധവുമുള്ള മാർത്തോമാ സഭയുടെ അഭിനവ സഫറകൻ മെത്രാപൊലിത്താനോടിയായിരിക്കുന്ന അഭിനന്ദ്യ അത്താനാസിയോസ് തിരുമേനി, ആദരണീയനായ KPCC അധ്യക്ഷൻ ശ്രീ V.M.Sudheeran, ശ്രീ ജോസഫ് പുതുശ്ശേരി വൈദിക ശ്രേഷ്ഠരെ കർത്താവിൽ വാഴ്ത്തുന്നു. ഏറെ സന്തോഷത്തോടും അതിലേറെ അഭിമാനത്തോടും നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു. അഭിനന്ദനായ വലിയ തിരുമേനിയുടെ 80th ജന്മദിനത്തോടനുബന്ധിച്ച് ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം നിരന്തര പ്രതിദാസനം ആരംഭിച്ച ഒരു മഹത്തായ പരിശ്രമമാണ് ഓസ്താത്യോസ് പ്രഭാഷണ പരമ്പര. നാളിതുവരെ 17th പരമ്പരയാണ് ഇവിടെ നടക്കുന്നത്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1 വർഷം പോലും മുടങ്ങാതെ ഇത് നടത്തുവാനായിട്ട് സാധിച്ചു. തിരുമേനിയുടെ ആശയങ്ങളെ വരും തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുവാനും തിരുമേനിയെ ഒന്ന് അനുസ്മരിക്കുവാനും ഒക്കെയുള്ള ഒരവസരം. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് അഭിയുദ്ധനായ അത്താനാസിയോസ് തിരുമേനി തന്നെ ആയിരിക്കണം എന്ന് നാം ആഗ്രഹിച്ചു.
Martha Savage, and the other Safarakan Matra Puritan Mara Ulla. Adil senior Safarakan Matra Puritia, Theophilus, the men in the Makarin and Barnea. He had the Safarakan Matra Puritan Mara, Niranam Madras and the day, Aramana and Ulla, Namakaya, Adaputinum, Santosha, and Bakan Alkana. The men in Sana Nova Savage. I should so shape for somebody can hide Sadi Chilla. Tilmanica, I don't give a point to you, the Sustan of Diablo, Abdul Dave, I don't give a Purta, Ita Tolo, Narathima Dirikino, even a child of the person of the lecture, Tilmania for Chaka Paranello. They have ordered I don't give up, and me, never started the Utamana. Shusrusha and I today were on a proper day of the day and another day, then my prayer for the day. Then they make a very wide, Niranam Madrasana today, but they got in the star and let the ruler, Santoshu, and you all know, here I am on a road day, I mean. My dear little day, I say, on the Padina Vishnu, you want prayer for the day, for the other day, Chenika Ruler. Kinda Ravisham, Sri Thomas Nisa Kairadu, Ababaratu and Samshe, Tilmani, Kadatu to Boyo, Tilmania and Yahana. Tilmania only on Diamond or Luku in the Chimney of Diamond. And I Ravisham, Manato Dirigate and the Yandi Nandu, Sri V.M.Sudheeran and Chenichu, and they have Malayan and their name with Eddie Jarano, but she only had Malayan day, yet other than Malayan Yangal Pilla. Satya Santarium, Surya Sudharium, need the Buru Maya, Padigabado, Buddha, the Milagil, Pinabaki, Yanad Bulipiki, and everything and Tella, Nanaka, the Karana, he carried the letter of Portal, Patrathil, Adegatha Gusha, number of Kedu, and Dirikinabu. Adegatha Kuduko, my Indicate, Madagaria, guidance under the Tatula Catholic Syrian Bank in a Rutiogas, the Idunu, he is starving at the Gaijikan Locay. Okay, here, Sahai Chitra, and then another world of Swedish. Ningalitri, Vaidhi, General Mother the Rola, and the victim of my snare of Sondo Shunyan, never birthday. Ibrahim, the professional door, everybody checked, you will have a person and presently Garicha. Jeevan and the Varela is supplemented, but the way of Cheria, Lehman, they did it to Lion. Kali a person to Maganda, Marostatios, Darshan, and Is a Sahana elaborate ministry called Buduai in the Kelton of Shaydia. Pashay, the Divinity, Oro, the Rus of Kerikorum, the Mayor Sunday, Shaka, Ashing, the Kudal Kudal, Kali a person to my Lidia. Nadai with the Pandanjale. Sakitana, Nobel Saman and Lepicha, Prasita, Philosophian, Anne Sharma, Patra Prote, Sarte Maya, Aleka Kritikate, Sushikata Maya, Satilana, Alexei Vichinai. The Husserly, Adamaya, Avishka, and the Rodamaya Ibere, Yikalaka, the Dina Livy, Sakitan, Smiling of my time, Vishishi Vichinai. Avade, Annuation, the Purana Vishim, Manishin, Yatra Mantra. Manusia runde yang nolala. Madam Ramana mana mana ini mana manusia ni manusia ni akhirnya yang nolala. Pasal tiga ni bahagian pertama madam ini sesuatu yang perlu disentuhkan. Lawan mengedarkan itu belia perayaan. Madam Ramana mana mana ini mana dewa ini bukan terumbi manusia semua katanya dalam ini kembali melalukkan perwati kita yang nolala ada. Abel ini cara wajar mana ini utiri kita. Lawan tu yudha dalam tu mereka ni kalau korang cuma baca ni, abade udah itu nama lahir ini yudha ni dia ni apa yang kita dengar? Manusia orang ada, asyik orang orang ada, yang dalam tu tu yudha ni dia ni. Nama kita lawan tu bayar ni tu, daya ni kita tu makan asyik orang ni, wadikiga manusia ni berdaya beri kita yang mana ada Alexei Vich menurut macam mana asyik? Di itu orang ni ajar sahaja tu tu baca ni. Orang orang sambari kena adab ini kiraan bahaya mereka di orang. Kerana mana saukan itu dengan perikatan orang orang samsta yang bahaya itu. Pada zaman ini, ini orang masyarakat jubli mana dia zaman itu
അതുദ്ഘാടനം ചെയ്തത് കേരളത്തിന്റെ ഗവർണർ ജസ്റ്റിസ് സദാശിവം അവരുകളായിരുന്നു. അദ്ദേഹം തന്റെ ഒരു അനുഭവം പങ്കുവെച്ചുകൊണ്ട് എടുത്തു പറഞ്ഞു, കേരളത്തിന്റെ ഏറ്റവും വലിയ പൈതൃകം പാരമ്പര്യം എന്ന് പറയുന്നത് മതസഹിഷ്ണുതയും മതസൗഹാർദ്ദതയുമാണ് എന്നുള്ളത്. പക്ഷേ ഇന്ന് ഇതിനെല്ലാം കോട്ടം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നാം നമ്മുടെ കണ്ണുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. മറ്റുള്ളവരുടെ തലകളോ വിരലുകളോ അറുത്ത് മാലയാക്കി സ്വന്തം കഴുത്തിൽ അണിയാനുള്ള മതഭ്രാന്ത മോഹ കാലമാണിത് എന്ന് ദേശമംഗലം ഒരു കവിതയിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. ഒരു വശത്ത് വികലമാക്കപ്പെടുന്ന മതങ്ങളും അധികാരത്തിന് വേണ്ടി മതത്തെ ദുരുപയോഗം ചെയ്യുവാനുള്ള പ്രവണതകളും ഈ സമൂഹത്തിന്റെ സ്നേഹത്തിന്റെ സൗഹൃദത്തിന്റെ സന്തുലിതാവസ്ഥ സമനില തെറ്റിക്കുന്നു എന്നുള്ളത് നാം നമ്മുടെ കണ്ണുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചത്തെ ഒരു വാരാന്ത്യ പതിപ്പിൽ ഒരു IAS ഉദ്യോഗസ്ഥന്റെ ഒരു പുസ്തകത്തെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കുറിപ്പുണ്ടായിരുന്നു. ഹർഷ് വന്ദർ എന്ന IAS കാരന്റെ പുസ്തകത്തിന്റെ പേര് ലുക്കിംഗ് എവേ ഇനിക്വാളിറ്റി പ്രിജുഡിസ് ആൻഡ് ഇൻഡിഫറൻസ് ഇൻ ന്യൂ ഇന്ത്യ എന്നുള്ളതാണ്. അതായത് പരസ്പര ബഹുമാനവും സഹിഷ്ണുതയും തുടങ്ങിയ ആശയങ്ങൾക്ക് നേരിടുന്ന ഭീഷണിയെ കുറിച്ചാണ് ഈ പുസ്തകത്തിൽ പറയുന്നത് എന്ന് അവകാശപ്പെടുന്നു. ഇല്ലായ്മക്കാരുടെ ഇല്ലായ്മകൾക്ക് അവരിൽ തന്നെയാണ് ഉത്തരവാദികൾ എന്ന ഇന്നത്തെ ഒരു പൊതുധാരണയെ ഈ പുസ്തകം വെല്ലുവിളിക്കുന്നുണ്ട്. ഈ കരുണയുടെയും പരിചരണത്തിന്റെയും ഒരാത്മാവ് ഈ സമൂഹത്തിൽ നഷ്ടപ്പെട്ടതിനെ ഈ പുസ്തകം വിമർശിക്കുന്നുണ്ട്. ഇവിടെയാണ് ഓസ്താത്യോസ് പ്രബോധിതായുടെ ആശയങ്ങൾ കാലികമായിരിക്കുന്നത്. ഇവിടെ 1990 പൊതുവിപണി സ്വതന്ത്രമാക്കപ്പെട്ടതോടുകൂടി ഇവിടെ ഒരു പുതിയ സമ്പന്ന വർഗം മധ്യവർഗം സമ്പന്നമായതിന്റെ കാര്യങ്ങളൊക്കെ ഈ ഗ്രന്ഥത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഈ സമൂഹത്തിൽ ആരെങ്കിലും പട്ടിണിയും ദാരിദ്ര്യാവസ്ഥയും അനുഭവിക്കേണ്ടി വരുന്നു എങ്കിൽ അത് അവരുടെ ദോഷമാണ് എന്നുള്ള വാദത്തെ തിരുമേനി നമ്മുടെ കൂടെ നടന്ന് നമുക്ക് തിരുത്തി തന്നു. തിരുമേനി പറഞ്ഞു, സിൻ ഓഫ് ബീയിങ് റിച്ച് ഇൻ എ പുവർ വേൾഡ്, ഈ ദരിദ്ര ലോകത്തിൽ സമ്പന്നനായിരിക്കുന്നത് പാപമാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് തിരുമേനി നമ്മോടൊപ്പം ജീവിച്ചു. പക്ഷേ തിരുമേനി ജീവിച്ച തിരുമേനി കാലം ജീവിതത്തെ 4 വർഷമാക്കുന്നു. തിരുമേനിയുടെ ആശയങ്ങൾ ഇന്ന് പ്രാവർത്തികമാക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കടമയുണ്ട്, ഉത്തരവാദിത്തമുണ്ട്. ഒരു വശത്ത് സമ്പന്നതയുടെ അതിപ്രസരം, മറുവശത്ത് ഈ സമൂഹത്തിൽ വേദനയും പ്രയാസവും അനുഭവിക്കുന്നവരുടെ വേദനയും പ്രയാസവും കാണാൻ കഴിയാതെ പോകുന്ന ഒരു സമൂഹമായി നമ്മൾ മാറുന്നത്. തിരുമേനി വീണ്ടും മുന്നോട്ട് വെച്ചു, ദ ഷെയറിംഗ് ഗോഡ് ആൻഡ് ദ ഷെയറിംഗ് വേൾഡ്, പങ്കിടുന്നവനായ ദൈവവും പങ്കിടുന്ന ലോകവും. അതുകൊണ്ട് മതങ്ങൾ ഇതിനെ ഊന്നൽ കൊടുക്കേണ്ടത് ഈ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഈ സമൂഹത്തിലെ പട്ടിണിയും ദാരിദ്ര്യവും പരിഹരിക്കുവാൻ വേണ്ടി മതങ്ങൾ മുന്നിട്ടിറങ്ങണം. ഇവിടെ അവഗണിക്കപ്പെടുന്നവന് പാർശ്വവൽക്കരിക്കപ്പെടുന്നവന്റെ പക്ഷത്ത് നിൽക്കുവാനുള്ള ആചാരം സഭകൾ കാണിക്കണം, മതങ്ങൾക്ക് ഉണ്ടാകണം എന്ന്. പ്രിയമുള്ളവരെ, ഞാൻ എന്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ഗോഡ്സേ കൊന്ന ദിവസം ഇന്ന് ബലിദാന ദിനമായി ഭാരതത്തിൽ പലയിടത്തെങ്കിലും അനൌദ്യോഗികമായെങ്കിലും കൊണ്ടാടപ്പെടുന്നു. ഈ രാജ്യം എങ്ങോട്ടാണെന്നുള്ളത് ഗൗരവപൂർവ്വം ചിന്തിക്കണമേ ഞാൻ ഓർപ്പിക്കട്ടെ. 150 സ്ഥലങ്ങളിലാണ് ഗോഡ്സേ കൊന്ന ദിവസം ബലിദാന ദിനമായി ആചരിച്ചത്. അവിടെ ഒരു പ്രഖ്യാപനം കൂടെ നടന്നു, ഇനിയും ഇന്ത്യയിൽ ഗാന്ധിക്ക് ഇടമില്ല എന്നും അങ്ങനെ സംഭവിച്ചാൽ ആയിരക്കണക്കിന് ഗോഡ്സേമാർ ഈ മണ്ണിൽ ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള ഭീഷണിയുടെ വെല്ലുവിളികളും ഉയർന്നു കേട്ടു. ജനാധിപത്യത്തിന്റെ മുഖമുദ്രയായ എതിർപ്പിന്റെ ഇടം ഇന്ന് ചുരുങ്ങുകയും അസഹിഷ്ണുത വർദ്ധിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ്. നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ അനേക മഹത്തുക്കൾ തങ്ങൾക്ക് ലഭിച്ച പുരസ്കാരങ്ങൾ തിരിച്ചേൽപ്പിച്ചു. ഒരാൾ എന്നോട് ചോദിച്ചു, പുരസ്കാരങ്ങൾ തിരസ്കാരങ്ങൾക്കാണോ എന്നുള്ളത്. ഞാൻ മറുപടി പറഞ്ഞു, മനസാക്ഷിയും മനുഷ്യത്വവും മരിച്ച ഒരു സമൂഹമായി തീരുമ്പോൾ പുരസ്കാരങ്ങൾ തിരസ്കരിക്കുന്നതാണ് ആർജവമെന്ന് ഞാൻ പറഞ്ഞു.
തനിക്ക് ലഭിച്ചിട്ടുള്ള നൂറിൽ പല പുരസ്കാരങ്ങളിൽ അമൂല്യമായി കരുതുന്ന പത്മ പുരസ്കാരം മടക്കുന്നത് എന്ന് ലോകപ്രസിദ്ധനായ സെല്ലുലാർ ആൻഡ് മോളിക്കുലർ സെന്ററിന്റെ സ്ഥാപക ശാസ്ത്രജ്ഞനായ പി എൻ ഭാർഗവെ പ്രേരിപ്പിച്ചത് ഈ ജനാധിപത്യത്തിന്റെ കോട്ട കൊത്തളങ്ങൾ തകർന്നു കഴിഞ്ഞ അവസ്ഥയാണ്. സ്വച്ഛ ഭാരതത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായി പ്രധാനമന്ത്രി കണ്ട അമീർ ഖാന്റെ അവസ്ഥ ഇന്ന് എന്താണ്? പ്രിയമുള്ളവരെ, ടാറ്റ സോഷ്യൽ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രസിദ്ധ സോഷ്യോളജിസ്റ്റ് ശില്പ ഫാക്കെ നിരീക്ഷണം നടത്തുന്നുണ്ട്. സ്ഥിതിഗതികൾ ആപത്കരമായി മാറിയിരിക്കുന്നു. ഇവിടെ ഓരോ ഇന്ത്യക്കാരനും ഞാൻ ഇന്ത്യക്കാരനാണ് എന്ന് നിരന്തരം ആവർത്തിച്ചു വയ്ക്കേണ്ട അവസ്ഥ വന്നിരിക്കുന്നു. ആരെങ്കിലും ഞാൻ കള്ളനല്ല, ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്തുകൊണ്ട് ഏത് സാഹചര്യത്തിലാണ് പറയുന്നത് എന്ന്. പക്ഷെ ഇവിടെ ഇന്ന് ഓരോ ഇന്ത്യക്കാരനും കൂടെ കൂടെ ആവർത്തിക്കേണ്ടി വരുന്നു, ഞാൻ ഇന്ത്യക്കാരനാണ് എന്ന് ഉറക്ക പ്രഖ്യാപിക്കേണ്ടി വരുന്നു. ഭരണഘടനയാണ് എന്റെ സർക്കാർ, എന്റെ മതം എന്ന് ഇവിടെ ഉറക്ക പ്രഖ്യാപിക്കുകയും മതം ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ ലംഘിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ഭാരതത്തിൽ മൗനം പാലിക്കുകയും വിദേശത്ത് നിന്ന് സാഹിത്യത്തിന്റെ മുമ്പിൽ അസഹിഷ്ണുതയെ കുറിച്ച് പറയുകയും ചെയ്യുന്ന ഒരവസ്ഥ ഇവിടെ വന്നിരിക്കുകയാണ്. ഈ രാജ്യം എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചിന്തിക്കണം. ഇവിടെയാണ് മഹാസ്ഥാത്യോസ് ഉറക്ക പ്രഖ്യാപിച്ചത് മൂന്നാം സഹസ്രാബ്ദത്തിലെ സ്നേഹത്തിന്റെ ഏക മതം എന്ന്. എല്ലാ മതങ്ങളുടെയും മൂല്യങ്ങളെ പരസ്പര ബഹുമാനത്തോടെ ആദരിച്ചും അംഗീകരിച്ചും കൊണ്ട് സ്നേഹത്തിന്റെ ആത്മാവിൽ എല്ലാ മതസ്ഥരും മതമില്ലാത്തവരും ഈശ്വരവിശ്വാസികളും ഈശ്വരവിശ്വാസം ഇല്ലാത്തവരും ഈ മണ്ണിൽ ഒന്നിച്ച് ജീവിക്കണമെന്നും ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്ന അവകാശങ്ങൾ എല്ലാവർക്കും ലഭിച്ചിരിക്കണമെന്നും ഉള്ള സന്ദേശം എത്രമാത്രം കാര്യമാണ് എന്ന് പ്രിയമുള്ളവരെ നമ്മളെ ശാന്തമായി ചിന്തിക്കും. എല്ലാവർക്കും നന്മകൾ നേരുന്നു. നന്ദി, നമസ്കാരം. ദർശനങ്ങളെയും ആശയങ്ങളെയും വളരെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് നമ്മെ അവർ ഓർമ്മപ്പെടുത്തിയ അഭിമന്യ തിരുമനസ്സിനോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നാഷണൽ മിഷണറി സൊസൈറ്റിയുടെ പ്രസിഡന്റായി ദീർഘകാലം സേവനം അനുഷ്ഠിക്കുകയും മർത്തോമ സഭയുടെ റാണി നിലക്കൽ ഭദ്രാസൻ അധിപരുമായ അഭിമന്യ ഗീവർഗീസ്മാർ അത്താനാസിയോസ് അഫ്രിക്കൻ മെട്രോപൊലിറ്റയെ ഉദ്ഘാടന സന്ദേശത്തിനായി സാദരം ക്ഷണിച്ചുകൊണ്ട് ഈ പ്രസംഗാപരമ്പരയിൽ 17-ാമത്തെ പ്രഭാഷണം നടത്തുന്നു എന്ന് നമ്മെ സഹായിക്കുന്ന എ പി സി സി പ്രസിഡന്റ് ശ്രീ V.M.സുധീരൻ, ആദരണീയനായ ശ്രീ ജോസഫ് പുതുശ്ശേരി, ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, സംഘാടകരെ, മീറ്റിംഗിൽ എത്തിയിരിക്കുന്ന നമ്മുടെ ഇടയിൽ വ്രത ശുദ്ധിയുടെ പൊന്നാളമായി എരിഞ്ഞ ശോഭിച്ചിരുന്ന ഒസ്താദ്യസ്മൃതാദ്വരന്റെ ഇത്തരത്തിൽ കൂടുതൽ ശോഭായമെന്നാണ് നമ്മിൽ നിന്ന് കടന്നു പോയിട്ട് 3 വർഷം കഴിയുന്നത്. ഓർമ്മകൾ മരിക്കുമോ? മരിക്കില്ല എന്ന വ്യക്തിപരമായ അനുഭവം. നമ്മെ സ്നേഹിക്കുന്ന നമുക്ക് സ്നേഹിക്കുവാനും അവരെ കടന്നുപോയാൽ നമ്മുടെ സ്മരണയിൽ വളരെ പച്ചയായി നിൽക്കുന്ന ചെയ്യും. ഇതിൻ്റെ ഉദ്ഘാടനം എങ്ങനെ ചെയ്യണം? ഒരു ജീവിതത്തെ വിജയിക്കുന്ന ആ ജീവിതം അതിൻ്റെ പൂർണ്ണ വിരാമത്തിലേക്ക് നീങ്ങുകയാണോ എന്ന് സംഗ്രഹിക്കുന്ന ഘട്ടത്തിലാണ് ഒരു ജീവിതത്തിൻ്റെ ആസകലമായ വിലയിരുത്തൽ നടത്തുന്നത്. അതിനുള്ള സമയം ആയിക്കഴിഞ്ഞു. 3 വർഷമായ നമ്മെ കുറ്റം
അരുമനാഥന്റെ സന്നിധി സന്നിധിയിൽ നിജമായി പ്രാവശ്യം എത്രയോ അനുഗ്രഹിത ദർശനങ്ങൾ കൊണ്ട് സഭയെ സമൂഹത്തെ അനുഗ്രഹിച്ചതാണ്. നമ്മുടെ വിചാരം ദർശനം ഉണ്ടാകുന്നത് ഉദയത്തിലും ഉപജയത്തിലുമാണ്. അതായത് ഐശ്വര്യത്തിലും ഉദയത്തിലും. എന്നാൽ മനുഷ്യന് ദർശനം ഉണ്ടാകുന്നത് അപജയത്തിലും അസ്തമയത്തിലും. അതുകൊണ്ടാണ് പ്രകൃതികളും മനുഷ്യ സംസ്കാരത്തിൻ്റെ നാശാന്മകളുടെ തീരത്തിൽ നിന്നുകൊണ്ടാണ് അവരുടെ ചരിത്രാദർശനം അവലംബിക്കുന്നത്. എന്നാൽ തിരുമേനിയുടെ അധ്യക്ഷ പ്രസംഗത്തിൽ പറയുന്നത് പറഞ്ഞു, ഈ കാലത്ത് ചുറ്റും നോക്കുന്ന ഒരു വ്യക്തി എന്ന തരത്തിൽ തിരുമേനിയുടെ വേദന പ്രയാസം ദുഃഖമില്ല ആ വാക്കുകളിൽ ഉണ്ടായില്ല. നമുക്ക് പലതിനെ കുറിച്ചും ഭാരപ്പെടേണ്ട കാര്യങ്ങളെ കുറിച്ചും ഭാരമില്ലാതെ ലജ്ജിക്കേണ്ടതെല്ലാം അഭിമാന വിഷയമായി തീരും. അഭിമാന വിഷയമായ കാര്യം എന്താണെന്ന് തിരിച്ചറിയാൻ സാധിക്കാറുണ്ട്. ഈ കാലത്തെ ഏറ്റവും സുന്ദരമായി വിശേഷിപ്പിച്ച ആളാണ് കുറെ വർഷമായി നമ്മെ ഉത്തരവുകൾക്ക് ലോകത്തെമ്പാടും അദ്ദേഹത്തെ ആദരിക്കും. അദ്ദേഹം പറഞ്ഞു, പീപ്പിൾ ആർ ഇൻസെൻസിറ്റീവ് ടു ഇംപ്രോപ്രൈറ്റീസ്, ഗവൺമെന്റ് ഈസ് എൻകറേജ് ടു ബിക്കം അൺസ്ക്രൂപ്ലസ്. Where unscrupulousness goes unchallenged, improprieties become a settled practice and even acquire a certain amount of public acceptance. അദ്ദേഹത്തെ മത്സരിക്കാൻ ഉണ്ടാവുന്നതാണ്. ഇത്ര സുന്ദരമായി നമ്മുടെ കാലഘട്ടത്തെ ആരാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്? അനൗചിത്യങ്ങൾ അനവസരപ്പെടുത്താത്ത ജനത ഭരണം നിറകെട്ടതാകാനും സഹായിക്കും. നിറകേടുകൾ ചോദ്യം ചെയ്യപ്പെടാതിരുന്നാൽ അനൗചിത്യങ്ങൾ പതിവ് പരിപാടിയാകുകയും കാലപ്പഴക്കമുള്ളതിന് പൊതു സ്വീകാര്യത ലഭിക്കുകയും ചെയ്യും. ചെയ്യുമെന്നല്ല സ്വീകാര്യതയായി കഴിയും. ഔചിത്യത്തിനല്ല അനൗചിത്യം, അത് നമ്മളെ അനവസരപ്പെടുത്തുന്നില്ല. ഇതൊരു വരാതിരടമാക്കാം വളരെയധികം ചിന്തിക്കുന്ന മനുഷ്യനെ സ്നേഹിക്കുന്ന വ്യക്തികൾക്ക് വളരെ ഭാരമുണ്ടാകുന്ന സമയത്ത് ആ സമൂഹത്തിൻ്റെ മധ്യത്തിൽ വർഷങ്ങൾ പിടിച്ചു നിന്ന് പതറിപ്പോകാതെ ഇടറിപ്പോകാതെ ഒരു തിരുത്തൽ ശക്തിയായി ഒതുങ്ങുവാൻ കാലം ചെയ്യാറുണ്ട്. സാധിച്ചു എന്നുള്ളത് ചെറിയ കാര്യം. ധർമ്മങ്ങൾ, മൂല്യങ്ങൾ, അതിൽ പണി ചെയ്ത ജീവിതസ്വരൂപമാകുകയാണ്. വൻമഴ ചൊരിഞ്ഞിട്ടുണ്ട്, ഒഴുക്ക് ശക്തിയായിട്ട് അവിടെയാണ് ചുറ്റുന്നത്. നല്ലവണ്ണം പണിതിരിക്കുന്നുണ്ട്, ഇളകിപ്പോകുന്നു. നമ്മുടെ ജീവിതം എവിടെയാണ്? എന്താണ് അടിസ്ഥാനം? ഏതെങ്കിലും ഒരു ഫിലോസഫി നമ്മെ നയിക്കുന്നുണ്ടോ? ഒരു പിടിയില്ല. നയിക്കപ്പെടുന്ന ആളുകൾ നയിക്കാനുണ്ടായി രണ്ട് കാലജീവിതത്തിനെ കുറിച്ച് അറിയുമ്പോൾ പ്രചോദനാത്മകമായ നേതൃത്വം നമ്മുടെ ജീവിതത്തിൻ്റെ ഗുണമെന്ന കൊണ്ടാണ് ആളുകളെ പ്രചോദിപ്പിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ഹോളിലിരിക്കുന്ന ആളുകൾ എന്ന ശ്രീ വി എം സുധീരൻ്റെ വാക്കുകൾ കേൾക്കുവാൻ അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനായതുകൊണ്ട് മാത്രമാണ് ഏതാണ്ട് ചിന്തിക്കുന്നതാണ് പറയുന്നത്, പറയുന്നതാണ് ചെയ്യുന്നതെന്നുള്ള ഒരു ബോധ്യമുള്ള അങ്ങനെയുള്ള ആളുകളെ ഇപ്പോൾ വിരളമാണല്ലോ എന്നാൽ അദ്ദേഹത്തെ പ്രസംഗം കേട്ടില്ലേ എന്ന് കണ്ടുകൊണ്ട് അതിന് കൊണ്ടൊരാളുകളെ
കിഴമകളിൽ തിരികെ പോകുമ്പോൾ അവർക്ക് അമ്മുഖരാണ്. ചുമ്മാ ചത്തിരിക്കുകയാണ്. വേട്ട കാര്യമായി എൻ്റെ കർമ്മം രംഗത്ത് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ചിന്തിക്കുന്നു. ഓസ്തത്യോസ് സിനിമയെ കുറിച്ച് പറയാവുന്നത് ബീങ് റിച്ച് ഈസ് നോട്ട് എ ക്രൈം. ധനികനാകുന്നതും കുറ്റമല്ല. എന്നാൽ തിന്മയുടെ കയ്യിൽ പണം കിട്ടിയാൽ ആളുകൾ കൊടുക്കുന്നത് അത് വിക്ഷേപിക്കുന്നത് അവരുടെ ജീവിതങ്ങളാണ്. അവരുടെ വളർച്ച, ജീവിത വിജയം, ഉയർച്ച അദ്ദേഹത്തിൻ്റെ വലിയ ലക്ഷ്യങ്ങളാണ്. അത് തൻ ആരുടെ വിളികാട്ടി ഈ ലോകത്തിലേക്ക് വന്നു, ഈ ലോകത്തിൽ ഏതൊരു വഴിയെ പോകണം നിശ്ചയിച്ചു. ആ രമനാഥൻ്റെ ഫിലോസഫി അതായി. ഹിസ് ലൈഫ്, ജീസസ് ലൈഫ് വാസ് എ ലിവിംഗ് കൺഫ്യൂട്ടേഷൻ ഓഫ് ദ ഫിലോസഫി ഓഫ് ലൈഫ് വിച്ച് കളക്ട്സ് വെൽത്ത് ആൻഡ് ഹാപ്പിനെസ് ആൻഡ് എ സ്റ്റാൻഡിംഗ് റെബ്യൂക്ക് ടു ദ പാരലൽ ആർട്ടിഫിഷ്യലിറ്റി ഓഫ് ദ ഗ്രീൻ ലീവ് ഓഫ് ലൈഫ്. ധനവും സന്തോഷവും ഒരുമിക്കുന്നു എന്നാണ് നമ്മുടെ ചിന്തയെങ്കിൽ യേശു കർത്താവ് ഈ ലോകാജീവകാലത്ത് ടാക്സ് കൊടുക്കാൻ ഒരു ശിഷ്യനെ വീണ്ടും ഒരിക്കലും ബന്ധമില്ല എന്ന് പറയുകയല്ല, ജീവിതത്തിലുടനീളം കാണുകയും ഒടുവിൽ രണ്ട് വിശിഷ്ട ധർമ്മങ്ങൾ ശിഷ്യർക്ക് തൻ്റെ ഓസ്യത്തായി ദാനമായി കൊടുക്കുമ്പോൾ ഈ ധനികനായ പണക്കാരായ ആളുകൾ ഈ ലോകത്തിലെ എല്ലാവരും താമസിക്കുന്ന സമാധാനവും സന്തോഷവുമാണ് ശിഷ്യർക്ക് പ്രത്യേകിച്ചിട്ടുള്ളത്. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിക്കും. എങ്ങനെ സാധിക്കും? നമുക്ക് സന്തോഷവുമില്ല, സംതൃപ്തിയുമില്ല, വളരെ അരോചകമായ ജീവിതം. കാരണം എത്രയോ വർഷമായി നമ്മളിപ്പോൾ അന്യനെ അവരെന്ന് പറഞ്ഞാൽ വോട്ടിൽ നിൽക്കുന്ന മറ്റൊരു ഒരേ പേരുകൾ അതാ അവരെ പ്രവൃത്തികൾക്ക് വേർപെട്ടിരിക്കും. ആരാണ് അവൻ? ആ ചിന്തയില്ലാത്ത മനസ്സുമായി പോയാൽ ജീവിതത്തിൽ ഒരിക്കലും സമാധാനം കിട്ടില്ലായിരുന്നു. യേശുവിൻ്റെ പിന്നാലെ നടന്ന മെത്രാപ്പൊലീത്ത യേശുവിൻ്റെ ജീവിതം ഒടുവിലായിരുന്നു. ധർമ്മത്തിൻ്റെ ഒരു ജോലിയായി യുവപ്രദേശങ്ങളിൽ ജ്വലിച്ചു നിൽക്കുവാൻ 3 വർഷം മുമ്പ് വരെ തൻ്റെ ജീവിതത്തിന് സാധിച്ചു എന്നുള്ളത് ചെറിയ കാര്യം. ചിന്തിക്കുന്നത് പറയുകയും പറയുന്നത് ജീവിതത്തിൽ പകർത്തു നിൽക്കുകയും അനുഗ്രഹീതനായ വൃദ്ധശുദ്ധിയുടെ കൊണ്ടാണ് ചിലർ പെയ്യ പെയ്യ ജീവിതം പറയുമ്പോൾ, ചിലർ അതിശീഘ്രത്തിൽ, ചിലർ ശബ്ദകോലാഹലത്തോടെ, ചിലർ മൗനികളും, ചിലർ ഏകാഗ്രവത്തിലും. എന്നാൽ ആയിരക്കണക്കിലെ കോടിക്കണക്കിന് ആളുകൾ ഈ പാതയിലൂടെ പോയിട്ടു. ചിലരുടെ കാൽപ്പാടുകൾ ശ്രദ്ധിക്കുന്ന മനുഷ്യർ സൂക്ഷ്മതൃപ്തികളാണ്. ചിലരുടെ ശബ്ദം ഇന്നും ചെടികളിൽ മാറ്റുകയാണ്. ശ്രദ്ധാലിത്വം ഇവിടെ ഇരിക്കുന്ന ആളുകൾ വളരെ ചുമതല ബോധമുള്ള ആളുകൾ. അവരുടെ ജോലിത്തിൽ ഇന്ന് ഞായറാഴ്ച ആണെങ്കിൽ പോലും ഉച്ചവേണ്ടി പല കാര്യങ്ങളും ഏർപ്പെടുന്നു. ഈ ഫോൺ സ്വീകരിച്ചു കൊണ്ടിരിക്കുക അധികമായിട്ട് ഒറ്റ കാരണമേ ഉള്ളൂ. അവരെ കണ്ടു തുറന്നു നോക്കുമ്പോൾ ആരെയാണോ നാം സ്മരിക്കുന്നത്, ആരുടെ പേരുകളാണോ ഈ പ്രഭാഷണ പരമ്പര പ്രാർത്ഥിക്കുന്നതിൻ്റെ കാൽപ്പാടുകൾ കാണുന്നത്, അദ്ദേഹത്തിൻ്റെ ശബ്ദം വളരെ ശക്തിയായി നമ്മുടെ കർണമുള്ളവൾ മാറ്റിയിരിക്കുന്നു. ഒറ്റ കാര്യത്തിൽ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അവരെ കത്തിച്ചു വെക്കുന്ന മനുഷ്യരാകുന്ന ചെറുതെങ്കിൽ അത് തലമുറകളെ പ്രകാശിക്കും. നമുക്കും ഈ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്തു വരും തലമുറയ്ക്ക് അങ്ങനെ ചെയ്തിട്ടുള്ളവരെ ഓർക്കുന്നത് തന്നെ വലിയ അനുഗ്രഹം. നമ്മെ നന്മയ്ക്കായി പ്രചോദിപ്പിക്കുന്നു. ഏതായാലും
അനംകീർത്തിയങ്ങളും അലോസരപ്പെടുത്തുന്ന ഒരു ജനതയെ നാം മാറുന്നില്ലെങ്കിൽ നമ്മുടെ സമൂഹം ബിൽഡിംഗ് പുതുക്കുന്നതിലേക്ക് ഒരു സുന്ദരമായ സമൂഹത്തിൽ കെട്ടുപണിയുന്നതിൽ ഒരിക്കലും അങ്ങനെയുള്ളവർക്ക് പൊമ്പലയായിരുന്നു മനസ്സിലാക്കുന്നത്. ഈ സമയത്ത് ഇതിൻ്റെ ഉദ്ഘാടനം ചെറിയ ചടങ്ങ് അധികം സമയം എടുക്കുന്നത് തെറ്റാണ്. അതുകൊണ്ട് ബുദ്ധിയുടെ പൊന്നാളവുമായിരുന്നു ശോഭിക്ക് 3 വർഷം മുമ്പ് നിത്യതയുടെ തീരത്തിൽ കൂടുതൽ ശോഭായമാനം നൽകുക സഭാനുഭവമണ്ഡലത്തിൽ ദയാവതീകമായ പ്രകാശം വരുത്തിയിരുന്ന ആളെ തന്നെ ആ പ്രകാശവുമായി നിത്യതയിലേക്ക് പോകുക. ആ തിരുവേനിയുടെ ഈ സ്മാരക പ്രഭാഷണം ഉദ്ഘാടനം ചെയ്യുന്നതാണ്. തിരുവേനി ക്ഷണിച്ച സമയത്ത് തന്നെ പറഞ്ഞു അധികം സമയം നീക്കാനും ഉള്ള ബുദ്ധിമുട്ടുണ്ട്. ഉദ്ഘാടനം കഴിഞ്ഞാൽ ഉടനെ തിരുവേനിയെ വിടാം എന്നുള്ള ആ ഒരു വ്യവസ്ഥയിലാണ് തിരുവേനി സംബന്ധിച്ചത് വന്നതും ഞങ്ങളുടെ പ്രാർത്ഥനയും നന്ദിയും കടപ്പാടും ആദരവോടെ പ്രാർത്ഥിക്കുന്നു. കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിപാദനാണ്. പൊതുനന്മയ്ക്കും നീതിക്കും വേണ്ടിയുള്ള ധീരമായ നിലപാടുകൾ അദ്ദേഹത്തിന്റെ സ്വീകാര്യതയ്ക്കും ബഹുമാനതയ്ക്കും മാറ്റുകൊള്ളുന്നു. കേരള നിയമസഭാ സ്പീക്കർ, സംസ്ഥാന ആരോഗ്യമന്ത്രി, സുദീർഘകാലം ലോക്സഭാ അംഗം, നിയമസഭാ അംഗം തുടങ്ങിയ ഉന്നത പദവികൾ പ്രശംസനീയമായി നിർവഹിച്ച അദ്ദേഹം കേരളത്തിലെ സാംസ്കാരിക രംഗത്തും സജീവ സാന്നിധ്യമാണ്. പുതുതലമുറയ്ക്ക് അവസരങ്ങൾ നൽകുന്നതിനായി തിരഞ്ഞെടുപ്പിൽ നിന്നും സ്വയം വിട്ടുനിൽക്കാൻ തീരുമാനിച്ച അദ്ദേഹം പൊതുപ്രവർത്തകർക്കിടയിലെ വേറിട്ട മാതൃകയാണ്. നമ്മുടെ മുഖ്യ പ്രഭാഷണത്തിനായി ശ്രീ V.M.സുധീരൻ അവരുടെ സ്നേഹപൂർവ്വം ക്ഷണിക്കും. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ,
ഇന്ന് അഭിനന്ദനായ ഓർത്തഡോക്സ് തിരുവേണിയെ അനുസ്മരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇവിടെ നടത്തുന്ന ഈ സംരംഭത്തിൽ പങ്കാളിയാകാൻ സാധിച്ചതിൽ എനിക്കേറെ സന്തോഷമുണ്ട്. കാലം ചെയ്ത ഓസ്താത്യോസ് തിരുവേണിയുമായി സംവത്സരങ്ങളുടെ ഹൃദയബന്ധമുള്ള അദ്ദേഹവുമായി ഏറെ അടുത്ത് ഇടപെടി ഇടപെടാൻ അവസരമുണ്ടായിട്ടുള്ള നിരവധി പേരുടെ സാന്നിധ്യം ഇവിടെയുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം അതിന് അവസരം കിട്ടാതെ പോയ ഒരു വ്യക്തിയാണ്. പക്ഷേ ശ്രീ പുതുശ്ശേരി ഇന്ന് ഈ അനുസ്മരണ പ്രഭാഷണത്തിന് വരണമെന്ന് എനിക്ക് ആദ്യമേ സൂചന നൽകിയപ്പോൾ തന്നെ തിരുമേനിയെക്കുറിച്ച് ഏറെ കാര്യങ്ങളിലൂടെ പറഞ്ഞിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് കേട്ടതും പിന്നീട് വായിച്ച് മനസ്സിലാക്കിയതുമായ കാര്യങ്ങൾ എൻ്റെ മനസ്സിനെ വൈകാരികമായി തന്നെ അദ്ദേഹവുമായി അടുപ്പിച്ചിരിക്കുന്നു എന്നും വളരെ വളരെ വികാരമായിപ്പോഴുകൂടി തന്നെ പറയാൻ ഈ അവസരത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ സമൂഹത്തെക്കുറിച്ച് എത്രമാത്രം തിരുമേനി വ്യാകുലപ്പെട്ടിരുന്നു, ഉച്ച നീചത്വങ്ങളെക്കുറിച്ച്, സാമൂഹ്യ നീതി നിഷേധിക്കപ്പെട്ട ജനവിഭാഗങ്ങളെക്കുറിച്ച്, ഒരു ഭാഗത്ത് സമ്പത്ത് കൊടികുത്തി വാഴുമ്പോൾ അതിൻ്റെ ആഡംബരങ്ങളിൽ മതിഭ്രമം വന്നവർ എന്ത് ചെയ്യണം, എങ്ങനെ പണം ചെലവിയണമെന്നറിയാതെ എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരവസ്ഥയിലേക്ക് നീങ്ങുമ്പോൾ മഹാഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരായ മനുഷ്യർ ഇന്നും അരവയർ വിശപ്പ് മാറ്റുന്നതിന് സാധിക്കാതെ വിഷമിക്കുന്ന ആ ഒരവസ്ഥയെക്കുറിച്ച് തിരുമേനി വളരെയേറെ അസ്വസ്ഥനായിരുന്നു എന്നും അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നു. നീതിയും അനീതിയും തമ്മിലുള്ള ആ പോരാട്ടം, ന്യായവും അന്യായവും തമ്മിലുള്ള പോരാട്ടം, ദാരിദ്ര്യവും സമ്പത്തും തമ്മിലുള്ള പോരാട്ടം, ഉച്ച നീതിത്വം നിലനിൽക്കുന്ന ഈ വ്യവസ്ഥയിൽ ഉയർന്നു വരുന്ന സങ്കീർണങ്ങളായ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള വ്യഥ, അതൊക്കെ അദ്ദേഹത്തെ എത്രമാത്രം ആകുലപ്പെടുത്തിയിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇവിടെ എല്ലാവരും പരാമർശിച്ച ദരിദ്ര ലോകത്തിൽ ധനവാനായി എന്നൊരു പാപം, ഈ പുസ്തകം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തെല്ലാം വിചാരങ്ങളാണ് കടന്നു വരിക. എത്രമാത്രം ആണത്തിൽ സമൂഹത്തെക്കുറിച്ച്, അതിൻ്റെ ഭാഗമായ ജനങ്ങളെക്കുറിച്ച് അദ്ദേഹം ചിന്തിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ദരിദ്രലോകത്തിൽ സമ്പന്നരായിരിക്കുന്നത് പാപം. ആ പുസ്തകത്തിൽ 33-ാമത്തെ പേജിൽ അദ്ദേഹം പറയുന്നു, സമ്പന്ന രാജ്യങ്ങളും വ്യക്തികളും നടത്തുന്ന ദൂർത്വം 3-ാം ലോകരാജ്യങ്ങളിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ജനങ്ങളുടെ പട്ടിണിയും ന്യായീകരിക്കാനോ അംഗീകരിക്കാനോ സാധ്യമല്ല. ചുരുക്കം ചില കാര്യങ്ങളെ പരിശോധിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നിനു പിറകെ മറ്റൊന്നായി അദ്ദേഹം വിശദീകരിച്ച കാര്യങ്ങൾ നാം വിലയിരുത്തുമ്പോൾ എത്രമാത്രം സാമൂഹ്യ അനീതിയെക്കുറിച്ച്, സാമൂഹ്യ രംഗത്ത് നിലനിൽക്കുന്ന ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം,
ഉള്ളവരുടെ ആഡംബരങ്ങളും ഇല്ലാത്തവരുടെ ജീവിക്കാൻ വേണ്ടിയുള്ള ബദ്ധകളുമൊക്കെ എത്രമാത്രം അദ്ദേഹത്തിൻ്റെ മനസ്സിനെ സ്വാധീനിച്ചിരുന്നു എന്നുള്ളത് ഈ വരികളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അനേക ലക്ഷം ജനങ്ങൾ പട്ടിണി കിടക്കുമ്പോൾ പട്ടിക്കും പട്ടിക്കുഴിനും വേണ്ടി വിലയേറിയ ഭക്ഷണം കൊടുക്കുകയും പട്ടിയുടെ പല്ല് തേക്കാൻ വേണ്ടി ബ്രഷും പേസ്റ്റും ഉപയോഗിക്കുകയും ചെയ്യുന്നത് വലിയ പാപമാണ്. അനേകം പെൺകുട്ടികൾ വിവാഹപ്രായമെത്തിയിട്ടും ധനമില്ലാത്തത് കൊണ്ട് വിവാഹം കഴിച്ചയക്കാൻ കഴിയാതിരിക്കുമ്പോൾ സമ്പന്ന വിവാഹത്തിന് വേണ്ടി എത്രയോ പണമാണ് ദൂർത്തടിക്കുന്നത്. ഒരാസീസ് എന്ന ദ്വീപ് കപ്പലുടമ തൻ്റെ ഭാര്യ ജാക്വിലിൻ, ജാക്വിലിനെ പഴയ തലമുറയിൽപ്പെട്ടവർ തീർച്ചയായിട്ടും അറിയും, പുതിയ തലമുറ അറിയുമോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. ലോക പ്രശസ്തനായ അമേരിക്കൻ പ്രസിഡന്റ് യുവാവായ കെന്നഡിയുടെ സഹധർമ്മിയായിരുന്നു ജാക്വിലിൻ. അകാലത്തിൽ ആണ് കെന്നഡി ലോകത്തോട് യാത്ര പറഞ്ഞത്. അവർ പുനർവിവാഹം കഴിച്ചത് ഒനാസീസിനെ ആയിരുന്നു. ഒനാസീസ് എന്ന ദ്വീപ് ലീക്ക് കപ്പലുടമ തൻ്റെ ഭാര്യ ജാക്വിലിൻ്റെ ജന്മദിന സമ്മാനമായി നൽകിയ ചെരുപ്പിൻ്റെ വില 7 ലക്ഷം അമേരിക്കൻ ഡോളർ. അനേകായിരങ്ങൾ ചെരുപ്പ് ധരിക്കാൻ പണമില്ലാതെ നഗ്നബാധനായിട്ട് നടക്കുമ്പോഴാണ് ഈ ദുരിതം. മക്കളില്ലാത്ത സമ്പന്നരായ പണക്കാർ മനോഹരങ്ങളായ മണിമാളികളിൽ ജീവിക്കുകയും തങ്ങളുടെ ധനമാഹാത്മ്യം ലോകത്തിൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കുകയും ചെയ്യുമ്പോൾ അനേകായിരങ്ങൾക്ക് താമസിക്കാൻ വീടില്ലാതെ തെരുവുകളിലും ചേരികളിലും കുടിലുകളിലും ഭ്രാന്തിയുടങ്ങുന്നു. ഇത് ന്യായീകരിക്കാനാകുമോ? ഇങ്ങനെ തിരുമേനി ഒന്നൊന്നായി പറഞ്ഞ് സമൂഹത്തെക്കുറിച്ച് മാത്രമല്ല സഭയെക്കുറിച്ചും അദ്ദേഹം ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു തൻ്റെതായ അനുഭവത്തിലൂടെ. ചുരുക്കി പറഞ്ഞാൽ നിഷ്പക്ഷമായ ഒരു നിരീക്ഷണമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ലോകത്തെ കാര്യങ്ങളെ വിലയിരുത്തുകയും വിശകലനം ചെയ്യുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ഫലമായ തന്നെക്കുറിച്ച് താൻ ഉൾപ്പെടുന്ന സഭയുടെ പ്രവർത്തന രീതികളെ കുറിച്ചൊക്കെ അദ്ദേഹം ചിന്തിച്ചിരുന്നു. ചില സഭകൾ സ്വർണം കൊണ്ട് കുരിശുണ്ടാക്കി പള്ളി അലങ്കരിക്കാറുണ്ട്. എന്നാൽ ചില ചെറിയ സഭകൾ തങ്ങളുടെ പള്ളി പണി പൂർത്തീകരിക്കാൻ കഴിയാതെ വിഷമിക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് ഡോളറാണ് ബോംബുണ്ടാക്കാൻ ചെലവഴിക്കുന്നത്. ഒരു ബോംബുണ്ടാക്കാൻ ചെലവഴിക്കുന്ന പണം കൊണ്ട് വലിയ പട്ടണത്തിലെ ജയിലുകളിൽ താമസിക്കുന്നവർക്കും ഒരു പാർപ്പിടം ഉണ്ടാക്കാൻ കഴിയും. കള്ളപ്പണം വെളുപ്പിക്കാനുള്ള സംവിധാനം ഉള്ളത് മുതലാളിത്ത രാജ്യങ്ങളിലാണ്. സമൂഹത്തിലെ ഉന്നതന്മാരുടെ കാര്യം വരുമ്പോൾ യാതൊരു നിബന്ധനകളോ തുകയ്ക്ക് പരിധിയോ വരുന്നില്ല. സമ്പന്നന്മാരുടെ കൈവശമിരിക്കുന്ന തോട്ടങ്ങളും കെട്ടിട സമുച്ചയങ്ങളും കള്ളപ്പണം വെളുപ്പിച്ച് ഉണ്ടാക്കിയതാണ്. ദൈവത്തിൻ്റെ ധനം ചില ആളുകൾ കൊള്ളയടിക്കുകയാണ്. എത്ര ശക്തം, അതേസമയം എത്രയോ സൗമ്യം. സൗമ്യമായ ഭാഷയിൽ ശക്തമായ ആശയങ്ങളിലൂടെ സമൂഹത്തിൻ്റെ ഇന്നത്തെ അല്ലെങ്കിൽ എന്നത്തെയും അവസ്ഥയെ വിശകലനം ചെയ്യുന്നു. അതിന് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കണമെന്ന് അദ്ദേഹം ഉത്ബോധിപ്പിക്കുന്നു. ഏറ്റവും വലിയ ഇസം ഹ്യൂമനിസമാണ് എന്ന കാഴ്ചപ്പാടായിരുന്നു അദ്ദേഹത്തിന്. മനുഷ്യനെ മറന്നുകൊണ്ടൊരു മതമില്ല, മനുഷ്യനാണ് പ്രധാനം. മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ്റെ പ്രയാസങ്ങളും ദുരിതങ്ങളും അവൻ്റെ വേദനയും അവൻ്റെ ദാരിദ്ര്യവും ഇല്ലാതാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് മതപരമായ ചുമതല. മതം മതത്തിന് വേണ്ടിയല്ല, മതം മനുഷ്യന് വേണ്ടിയാണ് എന്ന ഉത്കൃഷ്ടമായ സന്ദേശമാണ് അദ്ദേഹം നൽകുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു. ദരിദ്രരും സമ്പന്നരും തമ്മിലുള്ള അന്തരത്തെക്കുറിച്ചും അതിന് സാമൂഹ്യമായ വിപത്തും പാപവുമാണെന്നതിനെ കുറിച്ചും ആഴത്തിലുള്ള പഠനം അനിവാര്യമായി വന്നിരിക്കുകയാണ്.
സമ്പത്ത് തൻ്റെ ആവശ്യത്തിന് മാത്രം കൈയെടുത്തിരിക്കുക എന്നുള്ളത് അങ്ങേയറ്റം സ്വാർത്ഥതയാണ്. ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളുടെ ഗുണഫലങ്ങൾ കുത്തകയിലാക്കി വെക്കുന്നത് സാമൂഹ്യ പാപം തന്നെയാണ്. വിഭവങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ തയ്യാറാണ്. ഞാൻ എൻ്റെ മനസ്സിൽ തട്ടിയ ചില കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെ ഒന്ന് ഉദ്ധരിച്ചു എന്ന് മാത്രമേ. സ്നേഹത്തിൻ്റെ ഏക മതം എന്നുള്ള അദ്ദേഹത്തിൻ്റെ അർത്ഥവാക്യം എത്രയോ പ്രസക്തമാണ്. ഇന്ന് ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, മറ്റ് സങ്കുചിത താല്പര്യങ്ങളുടെ പേരിൽ, രാഷ്ട്രീയ അതിപ്രസരത്തിൻ്റെ പേരിൽ, അതുപോലുള്ള വിഭാഗീയതകളുടെ പേരിലൊക്കെ ഒരുപാട് സംഘർഷങ്ങൾ വളർന്നു വരുമ്പോൾ, അല്ലെങ്കിൽ വളർത്താൻ പല താല്പര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് താൽക്കാലിക നേട്ടങ്ങളെ മുൻപിച്ച് നേട്ടങ്ങളെ മുൻനിർത്തിക്കൊണ്ട് സ്ഥാപിത താല്പര്യക്കാരും അതുപോലെ തന്നെ സ്വാർത്ഥമതികളായ ശക്തികളും ശ്രമം നടത്തുമ്പോൾ ഇതിനൊക്കെ അതീതമായി എല്ലാ മതങ്ങളുടെയും സാരാംശം ഉൾക്കൊണ്ടുകൊണ്ട് സ്നേഹമാണ് ഏറ്റവും വലിയ മതം. സ്നേഹമാണ് സത്യം, സ്നേഹമാണ് ഈശ്വരൻ. ആ ഒരു സന്ദേശം നൽകാൻ ആ ഹൃദയത്തിന് സാധിച്ചു എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയാൻ ഈ അവസരത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നു. തിരുമേനി 40 പുസ്തകങ്ങളുടെ സൃഷ്ടാവാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലേക്കൊന്നും എത്തിനോട്ടം നടത്താനേ സാധിച്ചിട്ടുള്ളൂ. ഒന്നാമത് ഈ ദിവസങ്ങളിലൊക്കെ വളരെ തിരക്കാണ്, നിന്ന് തിരിയാൻ സമയം കിട്ടുന്നില്ല. പക്ഷേ വായിച്ചു നോക്കുമ്പോൾ, വായന തുടങ്ങിയാൽ, ഞാൻ ഇന്നലെ രാത്രിയാണ് ഇത് വായിച്ചത്. കാരണം ഇന്ന് ഇങ്ങോട്ട് വരുമ്പോൾ തിരുവിനിയെ കൂടുതൽ മനസ്സിലാക്കണമല്ലോ എന്ന് കരുതി ശ്രീ പുതുശ്ശേരി പറഞ്ഞ അറിവും മറ്റുള്ളവരിൽ നിന്നും കേട്ടറിവൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലൂടെ അദ്ദേഹം നൽകുന്ന ആശയങ്ങളുമായും സംവേദനം നടത്തണം എന്ന താല്പര്യം വെച്ചുകൊണ്ട് രാത്രി 1:30 വരെ ഇരുന്ന് പല പുസ്തകങ്ങളുടെയും പല ഭാഗം പരിശോധിക്കുമ്പോൾ, പഠിക്കാൻ ശ്രമിക്കുമ്പോൾ, മാതൃക മനുഷ്യനായി, മാതൃക മാർഗദർശിയായി ഒരു സമൂഹത്തെ വ്യത്യസ്തമായ കാഴ്ചപ്പാടോടുകൂടി മനുഷ്യ മനസ്സുകളെ കൂട്ടി യോജിപ്പിക്കുന്ന ഉദാത്തമായ കളിയായി പ്രവർത്തിക്കാൻ സാധിച്ചു, ഒരു ജീവിതം കൊണ്ടത് സാധിച്ചു എന്നുള്ളത്, കാലം കൊണ്ടത് സാധിച്ചു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു നേട്ടമായി നമുക്ക് എടുത്തു പറയാൻ സാധിച്ചു. നമുക്കറിയാം, ഇന്ന് ഓരോ ദിവസവും മാധ്യമങ്ങളെ ശ്രദ്ധിക്കുമ്പോൾ, അത് പത്രമാധ്യമങ്ങൾ വായിക്കുമ്പോഴാകട്ടെ, ദൃശ്യമാധ്യമങ്ങൾ കാണുമ്പോഴാകട്ടെ, എന്തെന്ത് വികാരങ്ങളായിരിക്കും നമ്മുടെ മനസ്സിൽ ഓരോരുത്തരുടെയും മനസ്സിൽ ഉണ്ടാകുക? എനിക്ക് യാതൊരു സംശയമില്ല, എല്ലാവരുടെ മനസ്സിലും വളർന്നു വരുന്നത് എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്, നടക്കാൻ പാടില്ലാത്തത് നടക്കുന്ന ഒരു സ്ഥിതിവിശേഷം. പണത്തിന് വേണ്ടി, പദവിക്ക് വേണ്ടി മനുഷ്യർ കാട്ടിക്കൂട്ടുന്ന പ്രവർത്തനങ്ങൾ. ഇവിടെ നേരത്തെ അഭിവന്ദ്യനായ ഉദ്ഘാടകൻ ചൂണ്ടിക്കാണിച്ചതുപോലെ, ഔചിത്യങ്ങളില്ലാതെ അനൌചിത്യപരമായി ഒന്നൊന്നായി ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ പുതിയ തലമുറ, നമ്മുടെ കുട്ടികൾ അത് ശ്രദ്ധിക്കാതിരിക്കട്ടെ, കാണാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയല്ലാതെ നമുക്ക് മാറ്റമില്ല. അവർക്ക് കാണാൻ പറ്റാത്ത രീതിയിലുള്ള സംഘർഷങ്ങളും ഭാഷകളും ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. നമ്മുടെ പൊതുവേദിയിൽ ഉപയോഗിക്കപ്പെടുന്ന ഭാഷകൾ തന്നെ ഈ കുട്ടികൾക്ക് പുതിയ തലമുറയ്ക്ക് കൊടുക്കുന്ന പാഠം എന്തായിരിക്കും? പരസ്പരം വിയോജിപ്പ് പ്രകടിപ്പിക്കുമ്പോഴും അവിടെ പ്രകടിപ്പിക്കേണ്ടതായിട്ടുള്ള സമചിത്തത, സംയമനം, പരസ്പര ബഹുമാനം അതൊന്നും ഇല്ലാതെ സാധാരണ രീതിയിൽ കുറ്റപ്പെടുത്തുന്നത് ശരിയാണോ എന്നെനിക്കറിഞ്ഞുകൂടെ, തെരുവിനെ കുറ്റപ്പെടുത്തുന്നത് ശരിയാണോ എന്നെനിക്കറിഞ്ഞുകൂടെ. കാരണം തെരുവിലും ജീവിതമുണ്ടല്ലോ, തെരുവിലും മനുഷ്യരുണ്ടല്ലോ. അതുകൊണ്ട് തെരുവിൻ്റെ ഭാഷ എന്ന് പറയുന്നത് ശരിയല്ല. ആ പ്രചോദനത്തോട് വിയോജിപ്പുള്ള ഒരാളാണ് ഞാൻ.
ഇനിയും നല്ല രീതിയിൽ ജീവിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണല്ലോ അവർ തെരുവുകളിൽ പോകേണ്ടിയിരുന്നത്. പക്ഷേ നമ്മുടെ സംസ്കാരത്തിന്, നമ്മുടെ ചിന്തയ്ക്ക്, നമ്മുടെ ചുറ്റുപാടുകൾക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത ഭാഷാപ്രയോഗങ്ങളുമായി ദൃശ്യമാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലും വരുന്ന വാർത്തകൾ മനത്തിന് വേണ്ടി സ്വന്തം അമ്മയെ ഉപദ്രവിക്കാൻ പഠിക്കാത്ത മതം, മദ്യം കഴിക്കാൻ പണത്തിന് വേണ്ടി അമ്മയോട് ചോദിച്ച് കൊടുക്കാതെ വന്നതുകൊണ്ട് അമ്മയെ മർദ്ദിക്കുന്ന മതം, സ്വന്തം പിതാവിനെ ഉപദ്രവിക്കുന്ന മതം, സഹോദരങ്ങളെ തിരിച്ചറിയാത്ത സഹോദരൻ, സഹോദരിയെ തിരിച്ചറിയാത്ത സഹോദരൻ, ഈ രീതിയിൽ സംഘർഷങ്ങളും അക്രമങ്ങളും അനപേക്ഷണീയമായ പ്രവണതകളും വളർന്നു വരുന്ന ചുറ്റുപാടുകൾ പരിശോധിക്കുമ്പോൾ പണത്തിനു വേണ്ടി, പദവികൾക്ക് വേണ്ടി മനുഷ്യൻ എന്താണ് ചെയ്യുന്നത്? ന്യായമായ രീതിയിൽ കച്ചവടം ചെയ്യുക, ന്യായമായ രീതിയിൽ വരുമാനം ഉണ്ടാക്കാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്. അത് അവരുടെ കർമ്മമാണ്. ജീവിക്കാൻ ഈ ഭൂമിയിൽ പിറന്ന വീണ ഏവർക്കും ജീവിക്കാനുള്ള അവകാശം, ആ അവകാശം നിലനിർത്തി മുന്നോട്ട് പോകുന്നതിന്, അത് യാഥാർത്ഥ്യമാക്കുന്നതിന്, അവർക്ക് വരുമാനം ഉണ്ടാകാൻ, ന്യായമായ വരുമാനം ഉണ്ടാക്കുന്നതിന് ആരും എതിരല്ല. പക്ഷേ പണത്തിന് വേണ്ടി മയക്കുമരുന്ന് വിൽക്കുന്നവർ, പണത്തിന് വേണ്ടി മദ്യവിൽപ്പന നടത്തുന്നവർ, കൊള്ളലാഭം അടിക്കാൻ വേണ്ടി ഭക്ഷ്യവസ്തുക്കളിൽ മായം ചേർക്കുന്നവർ, പണത്തിന് വേണ്ടി വിഷാംശമുള്ള ഭക്ഷ്യ ധാന്യങ്ങളും ഭക്ഷ്യവസ്തുക്കളും വിൽപ്പന നടത്തുന്നതും വിതരണം ചെയ്യുന്നതും, അവരൊക്കെ എത്രമാത്രം മഹാപാപമാണ് ഈ സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ വിതയ്ക്കുന്ന ആ വിന, അവർ വിതയ്ക്കുന്ന ആ വിള, അവർക്ക് തന്നെ അവരുടെ മക്കൾക്ക് അനുഭവിക്കേണ്ടി വന്നാലുള്ള ദുരവസ്ഥ എന്താണ് എന്ന് അല്പനേരമെങ്കിലും അവർ ചിന്തിക്കുമോ? ചിന്തിക്കാറില്ല. നമുക്കറിയാം, ഇന്ന് ദാരിദ്ര്യത്തെ കുറിച്ച് നിർത്തിയുടെയും പറഞ്ഞു, സമ്പത്തും ദാരിദ്ര്യവും തമ്മിലുള്ള വ്യത്യാസത്തെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ദരിദ്ര വിഭാഗം പല കാരണങ്ങൾ കൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാനാകാതെ ദാരിദ്ര്യവും പട്ടിണിയും പരിവട്ടവുമായി കഴിഞ്ഞുകൊണ്ടുണ്ട്. എന്നാൽ വരുമാനത്തിനിടയിലും സമ്പന്നതക്കിടയിലും ദാരിദ്ര്യം ചോദിച്ചു വാങ്ങിക്കുന്ന ആളുകളുണ്ട്. ചിലർക്ക് ദാരിദ്ര്യം മറ്റുള്ളവരെ പോലെ മുന്നോട്ട് പോകാൻ സാധിക്കാത്തത് കൊണ്ടാണ്. മറ്റു ചിലരാകട്ടെ സാമ്പത്തിക സൗകര്യമുണ്ടെങ്കിലും ആ സാമ്പത്തിക സൗകര്യം വിനിയോഗിച്ചുകൊണ്ട് കുടുംബങ്ങളെ പോറ്റാനോ കുട്ടികളെ വളർത്താനോ അവർക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നൽകാനോ സാധിക്കാതെ കയ്യിൽ കിട്ടുന്നതൊക്കെ മദ്യത്തിന് വേണ്ടി ചെലവഴിച്ച് സ്വന്തം ആരോഗ്യം നശിപ്പിച്ച് മാനസികവും കായികവുമായ അനാരോഗ്യത്തിലേക്ക് ചെന്ന് പഠിക്കുന്ന എത്രയോ പേരെ കാണാൻ സാധിക്കും. കേരളം ഒരുപാട് തലങ്ങളിൽ മുന്നോട്ട് പോയിട്ടുണ്ട്, വികസന കാര്യത്തിൽ ഏറെ മുന്നോട്ട് പോയിട്ടുണ്ട്, ജനജീവിതത്തിൽ വൻ കുതിപ്പുണ്ടായിട്ടുണ്ട്. ഇന്ത്യക്ക് ഒട്ടാകെ മാതൃകയായിട്ടുള്ള എത്രയോ നിയമനിർമ്മാണങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഭൂപരിഷ്കാര നിയമം ഇന്ത്യയിൽ മാതൃകാപരമായി നടപ്പാക്കിയ സംസ്ഥാനമാണ് നമ്മുടെ കേരളം. അത് പറഞ്ഞപ്പോഴാണ് അഭിവന്ദ്യനായ തിരുവേണി ഭൂപരിഷ്കാര നിയമങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഭൂപരിഷ്കാരത്തെ കുറിച്ച് പറഞ്ഞത് വായിച്ചത് ഞാൻ ഓർക്കുന്നു. പള്ളിപ്പറമ്പിൽ താമസിക്കുന്ന കുടിയാന്മാർക്ക് ഭൂമിയുടെ അവകാശം നൽകണമെന്ന് ഈ നിയമമൊക്കെ വരുന്നതിന് മുമ്പ് തിരുമേനി മഹാവനം ചെയ്തതായി അദ്ദേഹത്തെ കുറിച്ചുള്ള പരാമർശം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ രീതിയിൽ മാതൃകാപരമെന്ന് നാം വിശേഷിപ്പിക്കുന്ന, അവകാശപ്പെടുന്ന നമ്മുടെ കേരളം അക്ഷരാർത്ഥത്തിൽ രചനയുടെ അധിനിവേശത്തിന്റെ ആ പിടിയിൽപ്പെട്ട് എത്രമാത്രം നരകയാതനയാണ് അനുഭവിക്കുന്നത്. സാമ്പത്തികമായ തകർച്ച, റോഡ് അപകടങ്ങളുടെ വർദ്ധനവ്, രോഗങ്ങളുടെ വർദ്ധനവ്, മാനസിക രോഗം ഏറ്റവും കൂടുതൽ വർദ്ധിക്കുന്നത് കേരളത്തിലാണ്. ഏറ്റവും കൂടുതൽ മാനസിക രോഗികളുള്ളതുകൊണ്ട് സംസ്ഥാനം കേരളമാണ്. ഏറ്റവും കൂടുതൽ വിഷാദ രോഗികളുടെ സംസ്ഥാനം കേരളമാണ്. ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നവരുടെ നാടായി കേരളം മാറിയിരിക്കുന്നു.
റോഡ് പട്ടണത്തിന്റെ കാര്യത്തിലും കേരളം മുൻപന്തിയിൽ നിൽക്കുന്നു. പലവിധ രോഗങ്ങളും തിരിച്ചു വരുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നു. ഈ രീതിയിൽ സാമ്പത്തിക തലത്തിൽ കുടുംബ ഭദ്രത തകർക്കുന്ന, കുടുംബ സമാധാനം തകർക്കുന്ന ഒരവസ്ഥ. പകലന്തിയോളം പണിയെടുത്ത് 500-600 രൂപ കിട്ടിയാൽ അതൊന്നും വീട്ടിലേക്ക് എത്തിക്കാതെ വെറുകയുമായി വീട്ടിലെത്തി എന്തിനേറെ പഠിക്കാനിരിക്കുന്ന സ്വന്തം കുട്ടിയെ ഉപദ്രവിച്ച്, ഭാര്യയെ ഉപദ്രവിച്ച്, അമ്മ വീട്ടിൽ പട്ടിണി അവശേഷിക്കുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങുന്നു. വരുമാനമുണ്ടെങ്കിലും ദാരിദ്ര്യം, ദരിദ്രനായി ജീവിക്കേണ്ടി വരിക, പട്ടിണി കിടക്കേണ്ടി വരിക ഒരു കുടുംബം. അതുപോലെ നല്ല സാമ്പത്തിക സൗകര്യമുള്ള എത്രയോ പേരുടെ ജീവിതം പരിശോധിക്കുമ്പോൾ തകർച്ചയിലേക്ക് നീങ്ങുന്നു. ദാരിദ്ര്യത്തിലേക്ക്, ദരിദ്രാവസ്ഥയിൽ അവർ ജീവിക്കേണ്ടി വരുന്നു. സമ്പന്നതക്കിടയിലും ദരിദ്രമായ ചുറ്റുപാടിൽ ജീവിക്കേണ്ടി വരുന്നു. പട്ടിണി കിടക്കേണ്ടി വരുന്നു. ഉണ്ടെങ്കിലും അതൊന്നും വെച്ച് വിളമ്പാൻ സാധിക്കാത്ത ഒരവസ്ഥ അവിടെ നിലനിൽക്കുന്നു. ഈ അടുത്ത കാലത്ത് കേരള സർക്കാരിന്റെ മദ്യനയം കൊണ്ടുവന്നു. അതൊരു കിരീടിയെ പങ്കുവഹിക്കാൻ ശ്രമിച്ച ഒരു വലിയ പൊതുപ്രവർത്തകനാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഗുണം വന്നു എന്ന് അവകാശപ്പെടുന്നില്ല, ഗുണം വന്നിട്ടില്ല. ഡൽഹി വിയോജിപ്പോടുകൂടിയാണെങ്കിലും ആ നയം ആകുന്നത്രയാകട്ടെ എന്ന് കരുതി, അത്രയെങ്കിലും മുന്നോട്ട് പോകട്ടെ എന്ന് കരുതി അതിനെ പൂർണ്ണമായി പിന്തുണയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ ആഗ്രഹിക്കുകയായിരുന്നു അതേക്കുറിച്ചുള്ള ഒരു പഠനം പരിശോധിക്കുമ്പോൾ അടിക്കിന്റെ നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ 2013-14 സാമ്പത്തിക വർഷം ഇവിടെ ഉപയോഗത്തിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കപ്പെട്ട മദ്യത്തിന്റെ അളവിനേക്കാൾ 2014-15 സാമ്പത്തിക വർഷം 2,69,50,000 ലിറ്റർ മദ്യം കേരളത്തിൽ കുറഞ്ഞു എന്നുള്ളത് ആശ്വാസകരമായ ഒരു കാര്യമായി കാണുന്നു. കുടുംബാന്തരീക്ഷത്തിൽ വന്ന മാറ്റം, കുറ്റകൃത്യങ്ങളിൽ വന്ന മാറ്റം, ഗാർഹിക പീഡനത്തിൽ വന്ന കുറവ്, ആശുപത്രി കേസുകളിൽ പ്രത്യേകിച്ചും 2-വീലർ ആക്സിഡന്റിൽ വന്നിട്ടുള്ള കുറവ്, ഇതൊക്കെ അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡാണ്. പക്ഷെ അതേസമയം തന്നെ ആ നില തുടരുമ്പോഴും ഈ പുതിയ ബിയർ വൈൻ പാർലർ വന്നതോടുകൂടി ആ മേഖലയിൽ ഉപയോഗം കൂടി വരുന്നു എന്നുള്ള ആശങ്കാജനകമായ സ്ഥിതി ഞാൻ മറച്ചു വയ്ക്കുന്നില്ല. വിദേശ മദ്യം ഉപയോഗത്തിൽ കുറവ് വന്നു, അതിൻ്റെതായ ഗുണഫലമുണ്ട്. പക്ഷേ ഈ ബിയർ വൈൻ പാർലർ കൂടുതൽ വന്നതോടുകൂടി ആ മേഖലയിൽ ഉപയോഗം കൂടി വരുന്നത് ആശങ്കയോടുകൂടി തന്നെയാണ് കാണുന്നത്. ചുരുക്കി പറഞ്ഞാൽ വേണമെന്ന് വിചാരിച്ചാൽ നമുക്ക് കുറെ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും. ഒരു ഗവൺമെന്റ് വിചാരിച്ചാൽ മാത്രം സമൂഹം അതിലേക്ക്, കാരണം വിൽപ്പനയ്ക്ക് വെച്ചാൽ ചെന്ന് കുടിക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കിയെടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. പുതിയ കുട്ടികൾ വരാതിരിക്കട്ടെ, പുതിയ തലമുറയിൽപ്പെട്ട ആരും ഇതിലേക്ക് വരാതിരിക്കട്ടെ, ഇടയ്ക്ക് തമാശയ്ക്ക് ഇതൊക്കെ ആസ്വദിക്കുന്നവർ ഉപേക്ഷിക്കട്ടെ. പിന്നെ അഡിക്റ്റായി വന്നവരാകട്ടെ, അവർക്ക് നല്ല ചികിത്സ കൊടുക്കാൻ സാധിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. മദ്യത്തിൻ്റെ കാര്യം മാത്രമല്ല, മയക്ക് മരുന്ന് അടുത്ത കാലത്ത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വന്നിട്ടുള്ള, ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിൽ വന്നിട്ടുള്ള ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് പ്രോഗ്രാമിൻ്റെ ഭാഗമായി ഒരു ദിവസം കേരളത്തിലെ വിദ്യാലയ പരിസരത്ത് പോലീസ് നടത്തിയ പരിശോധനയിൽ 1000-ത്തോളം സാമൂഹ്യ വിദഗ്ധരെയാണ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. എന്തുകൊണ്ടെന്നാൽ വിദ്യാലയങ്ങളുടെ മുന്നിൽ പലഹാരത്തിൻ്റെ രൂപത്തിൽ, മിഠായിയുടെ രൂപത്തിൽ മയക്ക് മരുന്ന് വിൽപ്പന നടത്തുന്ന സാമൂഹ്യ വിദഗ്ധരായിട്ടുള്ള പല ദിവസം ഈ കുട്ടികൾക്ക് ഉപയോഗിച്ചാൽ പിന്നെ കുട്ടികൾക്ക് ഇല്ലാതെ ജീവിക്കാനാവില്ല. ഞാൻ പറഞ്ഞു വന്നത് തലമുറകളുടെ നാശത്തിനിട വരുത്തുന്ന, കുടുംബങ്ങളുടെ നാശത്തിലേക്ക് എത്തിക്കുന്ന, സമൂഹത്തെ തകർച്ചയിലേക്ക് എത്തിക്കുന്ന മദ്യവും മയക്കുമരുന്നും ഒക്കെ വിൽപ്പന നടത്തുന്നത് പണത്തിന് വേണ്ടിയാണ്. ആ ധനമോഹം എവിടെ കൂടി എത്തിക്കുന്നു, നാടിക വരുത്തുന്ന വിപത്ത് എന്ത് എന്ന് അതിനുടമകളായിട്ടുള്ള, ഉത്തരവാദികളായിട്ടുള്ളവർ തെല്ല് നേരമെങ്കിലും ചിന്തിക്കുമെങ്കിലും എത്രയോ മാറ്റം സമൂഹത്തിൽ വരുമായിരുന്നു. ചിലരെങ്കിലും അങ്ങനെ ഈ വിൽപ്പനയിൽ നിന്നും വിട്ടുപോയ അനുഭവം കാണാനും മനസ്സിലാക്കാനും സാധിച്ചിട്ടുണ്ട്. അതിനെ സമൂഹത്തിൻ്റെ ശക്തമായിട്ടുള്ള ഒരു പ്രവർത്തനം ഈ മേഖലയിൽ ആവശ്യമാണ്.
അതുപോലെ തന്നെ പദവികൾക്ക് വേണ്ടി സ്വന്തക്കാരെ പോലും, സ്വന്തം കുടുംബാംഗമാകട്ടെ, സുഹൃത്താകട്ടെ, ആരുമാകട്ടെ, അവരെ വീഴ്ത്താനോ അവരെ ഉപദ്രവിക്കാനോ മടിക്കാത്ത ഒരു മനസ്സ് പല തലങ്ങളിലും ചില പ്രവണതകൾ ചില തലങ്ങളിൽ ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളത് അറിയിക്കുന്നത് അറിയിക്കുന്ന ആളുകൾക്ക്. എനിക്ക് ജീവിക്കാൻ അവകാശമുള്ളതുപോലെ, എനിക്ക് പ്രവർത്തിക്കാൻ അവകാശമുള്ളതുപോലെ മറ്റുള്ളവർക്കും അതിനുള്ള അവകാശമുണ്ട് എന്ന് അംഗീകരിച്ചു കൊടുത്ത് സഹിഷ്ണുതയോടുകൂടി സഹവർത്തിത്തോടുകൂടി എത്രമാത്രം മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് ഗൗരവത്തോടുകൂടി കാണേണ്ടിയിരിക്കുന്നു. അതേ രീതിയിൽ തന്നെയാണ് ജനങ്ങളേൽപ്പിച്ച അധികാരം ദുരുപയോഗപ്പെടുത്തുന്ന രീതിയിൽ രാജ്യത്ത് വളർന്നു വരുന്ന അഴിമതിയുടെ അവസ്ഥ. കാരണം ജനാധിപത്യ വിരുദ്ധമാണ്, തെറ്റായ പ്രവണതയാണ്, ജനവിശ്വാസമാണ് ഒരു വ്യക്തിയെ അധികാരത്തിലേക്ക് എത്തിക്കുന്നത്. അത് ഉദ്യോഗസ്ഥരാകട്ടെ, ജനപ്രതിനിധികളാകട്ടെ, മറ്റു തലങ്ങളിലാകട്ടെ, നിർഭാഗ്യവശാൽ ആ അധികാരം ഫലപ്രദമായി വിനിയോഗിക്കാതെ വിശ്വസിച്ചേൽപ്പിച്ച ജനങ്ങളുടെ പ്രതീക്ഷയ്ക്ക് ഒത്ത് പ്രവർത്തിക്കാൻ സാധിക്കാതെ അഴിമതിയിലേക്ക് നീങ്ങുക എന്ന് പറയുന്നതും വലിയൊരു പാപമാണ്. ഒരു സമൂഹത്തോട് ചെയ്യുന്ന, തന്നോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും. അതേ രീതിയിൽ തന്നെയാണ് അധികാരത്തിലെത്തുക, ജനാധിപത്യപരമായ മാർഗം വിഭാവനം ചെയ്യുന്നുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അഭിമാനിക്കാം, സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഇന്ത്യയോടൊപ്പം സ്വാതന്ത്ര്യം നേടിയ പല രാജ്യങ്ങളും പട്ടാള ഭരണത്തിലേക്ക് മാറിയപ്പോഴും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യ സംവിധാനം ഇവിടെ നിലനിൽക്കുന്നു. കൃത്യമായ തെരഞ്ഞെടുപ്പ് നടത്തി ജനഹിതമനുസരിച്ച് അതാത് കാലത്ത് ജനങ്ങൾക്ക് യുക്തരായ ഭരണാധികാരികളെ തെരഞ്ഞെടുക്കാൻ അവസരം നൽകുന്ന സംവിധാനം ഇവിടെ നിൽക്കുന്നുണ്ട്. ഈ സിസ്റ്റം ഫലപ്രദമായി വിജയിക്കുക എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ, ഞാൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉത്തരവാദിത്തമാണ്. ജനങ്ങളെ മുന്നാകെ മുമ്പാകെ തന്നെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞ് അവരുടെ വിശ്വാസം ആർജിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക, അതാണ് രാഷ്ട്രീയ സംവിധാനത്തിൽ, ജനാധിപത്യ സംവിധാനത്തിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ദൗത്യം. ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിർഭാഗ്യവശാൽ അധികാരത്തിലെത്തുന്നതിന് വേണ്ടി എളുപ്പമാർഗത്തിലൂടെ ജനപിന്തുണ കിട്ടാനുള്ള ഒരു രീതിയായി വർഗീയതയെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു പ്രവണത അടുത്ത കാലത്തായി ഏറെക്കാലമായി ചെറിയ തോതിലാണ് വന്നുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ അതൊരു രീതിയായി മാർഗമായി വ്യവസ്ഥയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ഇന്ത്യയിൽ പോലും ഉണ്ടാകുന്നു എന്നുള്ളത് ആശങ്കയോടു കൂടിയാണ് നാം കാണുന്നത്. ഇവിടെ അഭിനന്ദനായ തിരുവേണി അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ സഹിഷ്ണുത ഇല്ലാത്ത ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. മതങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദം, മതങ്ങളുടെ മൂല്യങ്ങൾ, മതങ്ങൾ ഉയർത്തുന്ന ആശയങ്ങൾ, അതിനൊക്കെ നേരെ വിപരീതമായി വിരുദ്ധമായി ഏത് നല്ല ആശയങ്ങളെയാണോ, ഏത് ഉത്കൃഷ്ടമായ ആശയങ്ങളെയാണോ മത ആശയങ്ങൾ മതസങ്കല്പങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്, ആ ആശയങ്ങളെ എല്ലാം നേരെ വിപരീതമായി കൊണ്ട് തന്നെ മനുഷ്യ സമൂഹത്തിന് ദുരവസ്ഥ ദുരന്തം വരുത്തിവെക്കുന്ന രീതിയിൽ മനുഷ്യരെ ഭിന്നിപ്പിക്കുന്ന, മനുഷ്യ മനസ്സുകളെ ഭിന്നിപ്പിക്കുന്ന രീതിയിലുള്ള വർഗീയ വികാരങ്ങൾ, സങ്കുചിത വർഗീയ വികാരങ്ങൾ ആളുകെത്തിക്കാൻ ശ്രമിക്കുന്നു. വർഗീയ വികാരം വന്നാൽ പിന്നെ മനുഷ്യൻ പട്ടിണിയല്ല നോക്കുക, പട്ടിണി അനുഭവിക്കുന്ന മനുഷ്യൻ, അടിസ്ഥാന സൗകര്യങ്ങൾ നിഷേധിക്കപ്പെട്ട മനുഷ്യൻ, പാഠശാലകൾ ഇല്ലാത്ത അവസ്ഥ, വൈദ്യുതി ഇല്ലാത്ത അവസ്ഥ, കുടിവെള്ളമില്ലാത്ത അവസ്ഥ, അതൊക്കെ വിസ്മരിച്ചുകൊണ്ട് സാധാരായ മനുഷ്യനെ അവന്റെ പിന്തുണ നേടാനുള്ള എളുപ്പമാർഗം അവനിൽ വർഗീയ വികാരങ്ങൾ ആളി കത്തിക്കുക എന്നുള്ളതാണ്. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഗുജറാത്തിനെ കുറിച്ച്, ഗുജറാത്തിൽ സംഭവിച്ചതിനെ കുറിച്ച്. വംശഹത്യയുടെ പേരിൽ എത്രയോ മനുഷ്യ ജീവിതങ്ങളാണ് അവിടെ തകർത്തത്, എത്രയോ മനുഷ്യ ജീവിതങ്ങളാണ് അവിടെ പൊലിഞ്ഞത്. പക്ഷേ പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിലും ഗുജറാത്തിൽ ഇതിനൊക്കെ ഇടപെടുന്നു എന്ന് ആരോപിക്കപ്പെട്ട അതേ രാഷ്ട്രീയ സംവിധാനം
അധികാരത്തിൽ വന്നു എന്നുള്ളത് അത്ഭുതത്തോടു കൂടിയാണ് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥികളുടെ കൗതുകത്തോടു കൂടി ഞാൻ വീക്ഷിക്കേണ്ടത്. എന്താണ് അവിടെ സംഭവിച്ചത്? അവിടെ നടന്ന അതിക്രമങ്ങളോട് പ്രതിഷേധമുള്ള ജനത പോലും പിന്നീട് മാറിപ്പോയി. എന്തുകൊണ്ടെന്നാൽ അവരുടെ മനസ്സിലേക്ക് കുത്തിവെച്ചത് വർഗീയ വിഷമായിരുന്നു. അവർ പട്ടിണിയെ മറന്നു, അവർ വിദ്യാഭ്യാസ സൗകര്യങ്ങളില്ലാത്ത അവസ്ഥ മറന്നു, കുടിവെള്ളമില്ലാത്ത അവസ്ഥ മറന്നു, ആശുപത്രികളും ചികിത്സാ സൗകര്യങ്ങളും ഇല്ലാത്ത അവസ്ഥ മറന്നു, അവരെല്ലാം മറന്നു. അതേ ഭീതി ദേശീയ തലത്തിൽ കൊണ്ടുവരുന്നൊരവസ്ഥയിലേക്ക് ആശങ്കയോടുകൂടി മാത്രമേ നമുക്ക് നോക്കിക്കാണാനാകൂ. നമ്മുടെ ഭരണഘടന ഇന്ന് ഡോക്ടർ അംബേദ്കറുടെ 60th ചരമ വാർഷികമാണ്. ഇന്ന് മറ്റൊരു സവിശേഷത കൂടിയുണ്ട്. ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട ആ ദുരന്തത്തിൻ്റെ ആ കറുത്ത ദിനത്തിൻ്റെ വാർഷികം കൂടിയാണ് ഇന്ന്. അഭിമന്യനായ രാഷ്ട്രപതിയായിരുന്ന കെ ആർ നാരായണൻ വിശദീകരിച്ചത്, അദ്ദേഹം വിശേഷിപ്പിച്ചത് ഗാന്ധിജിയെ, ഗാന്ധിജിയുടെ വധം നടന്ന ആ ദുരന്തത്തിന് ശേഷം ഇന്ത്യ കണ്ട മറ്റൊരു ദുരന്തമാണ് ബാബറി മസ്ജിദ് വർഗീയവാദികൾ തകർത്ത് കളഞ്ഞത് എന്ന് പറഞ്ഞാണ് ഇന്ന് അത് ഓർക്കുന്ന ഒരു ഓർമ്മ ദിവസം കൂടിയാണ് എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ അന്ന് പറഞ്ഞുകൊണ്ടുണ്ട്. അവ ചുരുക്കി പറഞ്ഞാൽ ഈ തരത്തിലുള്ള വർഗീയത ഒരു രീതിയായി അധികാരത്തിലെത്തുന്നതിന് വേണ്ടിയുള്ള എളുപ്പവഴിയായി, അധികാരം നിലനിർത്തുന്നതിനുള്ള എളുപ്പവഴിയായി, ഭരണരംഗത്തുണ്ടാകുന്ന പരാജയങ്ങൾക്കൊരു മറയായി, ജനദ്രോഹ നയങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ ജനപ്രതിഷേധം ഉയർന്നു വരുന്നു എന്ന് കാണുമ്പോൾ അതിനെ തടയിടുന്നതിൻ്റെ ഭാഗമായി വർഗീയത വളർത്തുന്ന ഒരവസ്ഥ. ഇവിടെ തിരുമേനി സൂചിപ്പിച്ചതുപോലെ ഗാന്ധിജിയെ നിന്ദിക്കുന്നു, ഗാന്ധിയെ നിന്ദിക്കുന്നു. ഗാന്ധി നിന്ന ഒരു ഭാഗത്ത് കാണുമ്പോൾ ഗാന്ധിജിയുടെ ഘാതകനായ ഗോഡ്സെയെ മഹത്വപ്പെടുത്തിയിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം. അദ്ദേഹത്തിൻ്റെ വിധി നടപ്പിലാക്കിയ കഴിഞ്ഞ മാസം നവംബർ 15 ബലിദാന ദിനമായി ആചരിക്കാനുള്ള നീക്കം, മദർ തെരേസയെ പോലെ പുണ്യവതിയായ അമ്മയെ അധിക്ഷേപിക്കുന്ന അവസ്ഥ, എന്തിനേറെ ഇന്ത്യൻ ഭരണഘടനയിൽ സെക്യുലർ എന്ന പദം അനാവശ്യമാണ് എന്ന് ഉത്തരവാദപ്പെട്ടവർ തന്നെ, കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി തന്നെ പാർലമെന്റിൽ പറയുന്ന ഒരു സ്ഥിതിവിശേഷം. സെക്യുലർ, സോഷ്യലിസ്റ്റ് എന്നീ പദങ്ങൾ ഭരണഘടനയുടെ ആമുഖത്തിലുള്ളത് മനഃപൂർവ്വം വിട്ടുകളഞ്ഞുകൊണ്ട് മന്ത്രാലയങ്ങൾ തന്നെ ഔദ്യോഗികമായി പരസ്യം കൊടുക്കുന്ന കാലം. ഭരണഘടനയിൽ ഏറ്റവും വലിയ അവകാശം ജീവിക്കാനുള്ള അവകാശമാണ്. തങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന കാരണത്താൽ സ്ഥാപിത താല്പര്യക്കാരും വർഗീയവൽക്കരണവാദികളുമായിട്ടുള്ള ആ ശക്തികൾ അവർക്കിഷ്ടമില്ലാത്തവരെ ജീവിക്കാൻ അനുവദിക്കാത്ത തലങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു സ്ഥിതിവിശേഷം. വളരെ അപകടകരമായ ഒരു തലത്തിലേക്കാണ് സംഗതികൾ പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ മറുവശമാണ് മതേതരത്വം. മതേതരത്വമില്ലെങ്കിൽ ജനാധിപത്യമില്ല. ജനാധിപത്യം എവിടെ ഉണ്ടോ അവിടെ അതിൻ്റെ അനിവാര്യ ഭാഗമായി മതേതരത്വം നിലനിന്നേ മതിയാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ ജനാധിപത്യവും അതിൻ്റെ അനിവാര്യ ഘടകമായ ഭാഗമായ മതേതരത്വവും ഏറ്റവും കടുത്ത വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്ന കാലഘട്ടത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ മനുഷ്യനെ സ്നേഹിച്ച മനുഷ്യനാണ് ഏറ്റവും വലിയ പ്രാധാന്യം കൊടുക്കേണ്ടത്, മതങ്ങൾക്കല്ല എന്ന ചിന്താഗതിയുമായി മുന്നോട്ട് പോയ തിരുമേനിയുടെ സ്മരണ ജനാധിപത്യ മതേതര ആശയങ്ങൾ നിലനിർത്താനും ശക്തിപ്പെടുത്താനും അതോടൊപ്പം തന്നെ സമൂഹത്തിൽ വളർന്നു വരുന്ന തെറ്റായ പ്രവണതകൾ, പൊതുരംഗത്ത് കടന്നു വരുന്ന തെറ്റായ പ്രവണതകൾ, അദ്ദേഹം രാഷ്ട്രീയത്തെക്കുറിച്ച് വിശകലനം ചെയ്യുന്നുണ്ട്, ജനാധിപത്യ സംവിധാനത്തെക്കുറിച്ച് അദ്ദേഹം വിശകലനം ചെയ്യുന്നുണ്ട്, പരിസ്ഥിതി കാര്യങ്ങളെക്കുറിച്ച് തിരുവേണി ആശങ്കപ്പെടുന്നുണ്ട്. അതുകൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. അടുത്ത ദിവസങ്ങളിൽ ഇപ്പോൾ തമിഴ്നാട്ടിൽ വലിയ മഴയാണ്, പ്രളയമാണ്, പ്രേമാനിയാണ്. എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളത് കാലാവസ്ഥ വ്യതിയാനത്തിൽ വ്യതിയാനം വരുത്തുന്ന മാറ്റങ്ങളാണ്.
എന്തുകൊണ്ടെന്നാൽ വലിയ വലിയ ഫ്ലാറ്റുകൾ കെട്ടി താഴേക്ക് വെള്ളം ഇറങ്ങിപ്പോകാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിരിക്കുന്നു എന്ന് കഴിഞ്ഞ ദിവസം ചില അഭിപ്രായ പ്രകടനം ഞാൻ മാധ്യമങ്ങളിൽ വായിക്കുന്നുണ്ടായി. ശ്രീമതി സുനീത നാരായണന്റെ അഭിപ്രായം ഞാൻ വായിച്ചത് ഏതോ മാധ്യമങ്ങളിൽ വായിച്ചത് കൊടുക്കുന്നു. അടിയിലേക്ക് വെള്ളം പോകുന്നില്ല, വെള്ളം പോകാനുള്ള ഔട്ട്ലെറ്റ് ഇല്ല, എല്ലാം കോൺക്രീറ്റ് മയമായി ഇരിക്കുന്നു. തറയും എല്ലാം ആകാശവും ഒക്കെ കോൺക്രീറ്റ് മയമായി വരുന്ന ഒരു സ്ഥിതിവിശേഷം നാളെ എവിടെയും എവിടെയും സംഭവിക്കാവുന്ന ഒരു അവസ്ഥയാണ് അത് കാണുന്നത്. പരിസ്ഥിതി സംരക്ഷണം ജീവിതപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകുക, ജീവിത രീതിയായി മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് കാലത്തിൻ്റെ ആവശ്യമാണ്, കാലഘട്ടത്തിൻ്റെ ആ ഒരു മുദ്രാവാക്യമാണ്. അല്ലാതെ ആരെങ്കിലും പറയുന്നത് കേട്ട് പരിസ്ഥിതി സംരക്ഷണം എന്ന് പറയുമ്പോൾ അതൊക്കെ എന്തോ മോശമായ കാര്യമാണ്, ഇതൊക്കെ ചില ബുദ്ധിജീവികളുടെ അലസ വേളകൾ ചെലവഴിക്കാനുള്ള സഞ്ചിയിൽ തൂക്കി നടക്കുന്ന കുറച്ച് പേരുടെ വിനോദ വേളകളിലെ അധര വ്യായാമം എന്ന മട്ടിൽ ചിലരെങ്കിലും അനുസ്മരിപ്പിച്ച ബഹുമാനപ്പെട്ട V.M. സുധീരൻ അവരോടുള്ള നന്ദി അറിയിച്ചു കൊടുക്കുന്നു. കല്ലുപാറ നിയോജക മണ്ഡലം മുൻ MLA മലങ്കര ഓർത്തഡോക്സ് സഭ അംഗവുമായ ശ്രീ ജോസഫ് മുതിശ്ശേരി അവരുടെ യുവദൗത്യം ജീവകാരുണ്യ പദ്ധതിയുടെ ഉദ്ഘാടനത്തിനായി ക്ഷണിക്കുന്നു. അർഹനായ യുവകാരുണ്യ പത്രാപതി ഒസ്താദിയോസ് ശ്രീമേനിയുടെ അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ച ഏറ്റവും ആദരണീയനായ KPCC പ്രസിഡന്റ് ശ്രീ V.M. സുധീരൻ അവർക്ക് വേദിരഘോഷനായിരിക്കുന്ന വിവരപ്രസാദത്തിന്റെ വൈസ് പ്രസിഡന്റ് ബിജേഷ് തോമസ് അച്ഛൻ, ജാക്കോ അച്ഛൻ, മദ്രാസ സെക്രട്ടറി മത്തായി ടി വർഗീസ്, പന്തിരായ വൈദിക സ്റ്റേഷനിലെ ജനനേതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, ഒസ്താദിയോസ് ശ്രീമേനിയുടെ അനുസ്മരണ പ്രഭാഷണത്തോടനുബന്ധിച്ച് വിവരപ്രസ്ഥാനത്തിൻ്റെ ജീവകാരുണ്യ പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനം എന്നുള്ള ചടങ്ങാണ് എന്നോട് നിർവഹിക്കാനായി ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. ജീവകാരുണ്യം എന്ന വാക്ക് തന്നെ തിരുമേനിയുമായി വളരെയേറെ അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും യാതൊരു സംശയവുമില്ല. ഒരുപക്ഷെ ജീവകാരുണ്യം എന്ന വാക്ക് തിരുമേനിക്ക് ഒരു പര്യായപദമായി വിശേഷിപ്പിക്കാൻ കഴിയുന്നതാണ് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ധാരാളമായി ഏറ്റെടുത്ത് ഒട്ടേറെ പദ്ധതികൾ ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അത് വിജയകരമായി നടപ്പിലാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ പദ്ധതികളുടെയൊക്കെ ചുമതലക്കാരനായി ഇന്ന് അദ്ദേഹത്തിന്റെ പിൻഗാമിയായി അദ്ദേഹത്തിന്റെ ശിഷ്യനായി കടന്നു വന്ന ക്രിസോസ്റ്റമോസ് ശ്രീമേനി ആ പ്രവർത്തനങ്ങളുടെയൊക്കെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അച്ഛനായ ആളുകളെ സഹായിക്കാൻ അവർക്ക് അത്താണിയായി അവർക്ക് കൈത്താങ്ങനായി അവർക്ക് സ്വാതന്ത്ര്യമായി നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ അഭിനന്ദ തിരുമേനി കാണിച്ച ഒരു വ്യക്തിത അത് പ്രത്യേകമായി എടുത്തു പറയേണ്ട കാര്യമാണ്. സമൂഹത്തിലെ ആവശ്യക്കാരുടെ മുമ്പിൽ ആവശ്യഘട്ടങ്ങളിൽ അവിടെ തുണയായി പ്രത്യക്ഷപ്പെടാനുള്ള വലിയ ഒരു മനോഭാവം അഭിനന്ദനായ തിരുമേനി പ്രകടിപ്പിച്ചു എന്നുള്ളതാണ് തിരുമേനിയുടെ ജീവചരിത്രം നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനോട് അടുത്ത് ഇടപെട്ടിട്ടുള്ളവരും അടുത്തറിയുന്നവരും ഒക്കെ ഒട്ടേറെ ആളുകളുടെ എന്റെ മുമ്പിൽ ഇരിപ്പുണ്ട് എന്നുള്ളത് ഞാൻ പ്രത്യേകമായി അനുസ്മരിക്കുന്നു. അതൊരു ജീവിത ദൗത്യമായി ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കാൻ അഭിനന്ദനായ തിരുമേനിക്ക് കഴിഞ്ഞു. അതുകൊണ്ട് തിരുമേനിയുടെ അനുസ്മരണ പ്രഭാഷണത്തോടനുബന്ധിച്ച് ഇത്തരം ഒരു ദൗത്യം വിവരപ്രസ്ഥാനം ഏറ്റെടുത്ത് നടത്തുന്നു എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ജീവിത ദർശനങ്ങൾ ഏറ്റുവാങ്ങി അത് നടപ്പിലാക്കാൻ ബാധ്യതപ്പെട്ട ആളുകൾ എന്നുള്ള നിലയിൽ അവര് വിവരപ്രസ്ഥാനം നിർവഹിക്കുന്ന ഏറ്റവും സമുചിതമായ ഒരു സമർപ്പണമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അക്കാര്യത്തിൽ പ്രത്യേകമായി വിവരപ്രസ്ഥാനത്തിന്റെ ചുമതലക്കാരെ അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. തിരുവേദി അനുസ്മരിച്ചുകൊണ്ട് ഒട്ടേറെ കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഇത് പറയുമ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന കേൾക്കുന്ന ആളുകളുടെ മനസ്സിലേക്ക് ഓരോന്നോരോന്നായി അനുഭവങ്ങൾ കടന്നു വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. തിരുവേദിയുടെ പ്രഭാഷണങ്ങളുടെ ഇവിടെ ബഹുമാനായ KPCC പ്രസിഡന്റ് പറഞ്ഞ് അവസാനിപ്പിച്ച തിരുവേദി മഹാത്മാഗാന്ധിയെ പോലെ ജീവിതം ആണ് സന്ദേശം എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തിന് വ്യക്തമായ സന്ദേശം നൽകിയ ആ വ്യക്തിത്വമാണ് എന്ന് സൂചിപ്പിച്ചത് ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായി അനുസ്മരിക്കുന്നു. അങ്ങനെ വ്യക്തമായ സന്ദേശം നൽകാൻ അതിനുവേണ്ടി കഴിഞ്ഞു. ഇവിടെ
പരാമർശിക്കപ്പെട്ട കാര്യങ്ങൾ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ദരിദ്രനാകുമ്പോൾ ധനവാനായി ജീവിക്കുന്നത് പിന്നെ പാപമാണ് എന്ന് പറഞ്ഞ് അത്തരം കാര്യങ്ങൾക്ക് കാലാതീതമായി ഉള്ള കാര്യങ്ങളെ കുറിച്ച് കാലാതീതനായി വർത്തിക്കാൻ അഭിജ്ഞത്തിന് തിരുമേനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് തിരുമേനിയുടെ ജീവിതത്തെ വിജയിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. ഇവിടെ പരിസ്ഥിതിയെ കുറിച്ച് പറഞ്ഞു, സാമൂഹ്യ പ്രശ്നങ്ങളെ കുറിച്ച് സൂചിപ്പിച്ചു, ഇത്തരം കാര്യങ്ങളിലൊക്കെ വലിയ ദർശനമുണ്ടായിരുന്ന ഒരു അസാധാരണമായ വ്യക്തിത്വമായിരുന്നു അഭിജ്ഞ തിരുമേനിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായി കഴിയും. ദൂർത്ത് ഇത്തരമുള്ള കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ഇവിടെ അദ്ദേഹത്തിന്റെ സങ്കല്പങ്ങളെ കുറിച്ച് ഉദ്ഘാടന പ്രസംഗം നടത്തിയ ആ തിരുമേനി പറയുകയുണ്ടായി, അനൌചിത്യങ്ങളൊക്കെ അനോരസപ്പെടുത്തുന്ന സമൂഹമായി നാം രൂപപ്പെടണം എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. അത് പറഞ്ഞപ്പോൾ എന്റെ മനസ്സിലൂടെ കടന്നു വന്നത് അത്തരം അനൌചിത്യങ്ങൾ ഏറെ അനോരസപ്പെടുത്തിയ ഒരു വ്യക്തിത്വമായിരുന്നു അഭിജ്ഞ ഓസ്താദ്യോസ് തിരുമേനി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ കേട്ടിട്ടുള്ളവർക്ക് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം ചില കാര്യങ്ങളെ കുറിച്ച്. മദ്യപാനത്തിനെതിരായി, ധൂർത്തിനെതിരായി, സാമൂഹ്യ അനീതികൾക്കെതിരായി, അഴിമതിക്കെതിരായി ഒക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഒരു സ്വന്തം നില വരെ മറന്ന് വളരെ ആവേശഭരിതനായി നിന്നുകൊണ്ട് വികാരഭരിതനായി നിന്നുകൊണ്ട് പ്രകടിപ്പിക്കുന്ന അഭിപ്രായങ്ങൾ, അത്രമാത്രം അത്തരം കാര്യങ്ങളോട് ആത്മാർത്ഥമായ പ്രതികരണങ്ങൾ നടത്താൻ അദ്ദേഹം പ്രകടിപ്പിക്കുന്ന ഒരു ആർച്ചവം അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അതിൽ നിന്നൊക്കെ ഉള്ള ഒരു തിരുത്തലാണ് ഉണ്ടാവേണ്ടത്, ആ തിരുത്തലിലേക്ക് കടന്നു പോകാൻ നമുക്ക്. പക്ഷെ ഇന്ന് സമൂഹം എവിടേക്ക് പോകുന്നു എന്നുള്ളത് ഗൗരവമായി നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. കേരളത്തിലെ പിന്നെ ഡിസി പ്രസിഡന്റ് സൂചിപ്പിച്ചത് പോലെ കേരളം ഒട്ടേറെ കാര്യങ്ങളിൽ മാതൃകയായിട്ടുള്ള സംസ്ഥാനമാണ്. മറ്റ് ഒട്ടേറെ കാര്യങ്ങളിൽ നമുക്ക് അഭിമാനകരമായ നേട്ടങ്ങൾ ആർജിക്കാൻ കഴിഞ്ഞ സംസ്ഥാനമാണ്. ദൂർത്തിനെതിരെ അതുപോലെയുള്ള സാമൂഹിക ദൂരങ്ങൾക്കൊക്കെ എതിരെ ശക്തമായ നിലപാടെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു പ്രദേശമാണ്. അവിടെയാണ് ഇന്ന് അപജയങ്ങൾ വന്ന് കടന്നു വരുന്നത് എന്നുള്ളത് നമ്മൾ പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട് എന്ന കാര്യവും ഞാൻ വിസ്മരിക്കുന്നില്ല. തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയുടെ വളർത്തു മകന്റെ വിവാഹത്തിലെ ചെലവിനെ കുറിച്ച് വായിച്ചപ്പോൾ നമുക്ക് വലിയൊരു അത്ഭുതമായിരുന്നു. ഇത്രയും വലിയ കോടി മുടക്കിയുള്ള വിവാഹ ചടങ്ങോ എന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അത് കഴിഞ്ഞ് ഉത്തരേന്ത്യയിലെ ചില രാഷ്ട്രീയക്കാരുടെ ഭവനങ്ങളിൽ നടന്ന വിവാഹത്തെ കുറിച്ചുള്ള വാർത്തകൾ വന്നപ്പോഴും അത് നമ്മളെ അത്ഭുതപ്പെടുത്തി. അടുത്ത കാലത്ത് കേരളത്തിലെ ഒരു വിവാഹത്തെ കുറിച്ചുള്ള വിവാഹ ചടങ്ങിനെ കുറിച്ചുള്ള വാർത്ത മാധ്യമങ്ങളിൽ വരികയുണ്ടായി. 254 കോടിയാണ് കേരളത്തിൽ ഒരു ഒരു വലിയ പഴക്കമില്ലാത്ത ഒരു വിവാഹത്തിന് നടന്ന ചെലവ് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. 25 കോടി രൂപയാണ് പന്തലിന് വേണ്ടി മാത്രം ചെലവഴിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഞാൻ തിരുവേണി പറഞ്ഞ ഭാഗത്തേക്കാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പൊ അത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. 254 കോടി രൂപ ചെലവിട്ട് ദൂർത്ത് ഞാൻ തിരുവേണി പറഞ്ഞ ഭാഗത്തേക്ക് വരികയാണ്. എന്നെ അതിനേക്കാൾ അത്ഭുതപ്പെടുത്തുന്ന കാര്യം പക്ഷ വ്യത്യാസമില്ലാതെ, ഇടതു വന്ന് വ്യത്യാസമില്ലാതെ എല്ലാ നേതാക്കന്മാരും ആ ചടങ്ങിന് പോയി ഇതിനെ ആശീർവദിക്കുന്ന ഒരു ചിത്രം കാണുമ്പോൾ എന്ത് സന്ദേശമാണ് നമ്മൾ ഈ സമൂഹത്തിന് മുമ്പിൽ നൽകുന്നത് എന്ന് സ്വയം ചോദിക്കാൻ തിരുത്തൽ ആവശ്യപ്പെടുന്ന എല്ലാവർക്കും ആർദ്രതയുണ്ട് എന്ന സത്യസന്ധമായ ഒരു അഭിപ്രായപ്പെട്ടെന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇക്കാര്യം പറഞ്ഞത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദൂർത്തിനെതിരെ സംസാരിക്കുമ്പോൾ സാമൂഹ്യ തിന്മകൾക്കെതിരെ, സാമൂഹ്യ നവോത്ഥാനത്തിന് വേണ്ടി ഒറ്റപ്പെട്ട പ്രബലമായ ശക്തികൾക്കെതിരെ പൊരുതി ഒറ്റപ്പെട്ട ചിന്തയുമായി മുന്നോട്ട് വരാൻ സാമൂഹ്യ പരിഷ്കർത്താക്ക് പരിഷ്കർത്താക്കൾക്ക് കേരളത്തിലെ പൊതുജീവിതത്തിന് നായകത്വം വഹിച്ച നേതാക്കന്മാർക്ക് ഒക്കെ കഴിഞ്ഞ കാലത്ത് കഴിഞ്ഞെങ്കിൽ ഇന്ന് ഇത്തരം സാമൂഹ്യ അനർത്ഥങ്ങൾക്ക് അനുനിൽക്കുന്ന അല്ലെങ്കിൽ അതിന് എല്ലാം സമ്മതം കൂടുന്ന കേൾവിക്കാരായി കാഴ്ചക്കാരായി മാറുന്ന അവസ്ഥാവിശേഷത്തിലേക്ക് മാറുന്നു. ദൂർത്തിനെതിരെ വത്താനം പറഞ്ഞിട്ട് ഈ കല്യാണത്തിന് പോയി എല്ലാ ആശീർവാദവും നേടിയിട്ട് നേർന്നിട്ട് ദൂർത്തിനെതിരെ സംസാരിക്കാൻ നമുക്ക് എന്താണ് അവകാശം? അപ്പൊ ഈ ഒരു ചിന്ത ഞാൻ സാന്ദർഭികമായി ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിശ്ചയമായി തിരുവേലി അനുസ്മരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ചിന്ത നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ അനൌചിത്യങ്ങൾ അനുവരസപ്പെടുന്ന സമൂഹമായി രൂപപ്പെടണം എന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ തിരുവേലി മാറിഞ്ഞ വാചകം ഞാൻ ഈ അവസരത്തിൽ ഓർപ്പിക്കുകയാണ്. ഇതുപോലെയുള്ള കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടിയുള്ള തിരുത്തലുകളാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ ആ തിരുത്തലിന് സ്വയം വിധേയപ്പെടാനും അതനുസരിച്ച് മുന്നോട്ട് പോകാനും നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. ആ ഓർമ്മപ്പെടുത്തലാണ് അഭിനന്ദനായ ഉസ്താദ്യോസ് തിരുമേനി നടത്തിയിട്ടുള്ളത്. ആ ഓർമ്മപ്പെടുത്തൽ നിശ്ചയമായും അദ്ദേഹത്തെ അനുസ്മരിപ്പിക്കുന്ന പേരിയും അത്തരം ഓർമ്മപ്പെടുത്തലുകൾ നമ്മളെ അത്തരം ചിന്തയിലേക്ക് അത്തരം പ്രവർത്തനങ്ങളിലേക്ക് നയിക്കാൻ പ്രേരിപ്പിക്കട്ടെ എന്ന് മാത്രം വിനയപൂർവ്വം സൂചിപ്പിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കാലാതീതനായി വർദ്ധിച്ച് ഒരു സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, സമൂഹത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, സാമൂഹ്യ നീതിക്ക് വേണ്ടി, നല്ല സമൂഹത്തിന് വേണ്ടി സ്വപ്നം കണ്ട് അതിനുവേണ്ടി
ആലോചിച്ച് ചിന്തിച്ച് പ്രവർത്തിച്ച അമൂല്യ വ്യക്തിത്വത്തെ അനുസ്മരിക്കുന്ന ഈ അവസരത്തിൽ അദ്ദേഹത്തിന്റെ പാദസ്മരണയ്ക്ക് മുമ്പിൽ എന്റെ ഹൃദയപൂർവമായ അഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഈ ജീവകാരുണ്യ പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിങ്ങളുടെ എല്ലാ പരിവാഹത്തോടെ ഈശ്വരന്റെ സാക്ഷി നൽകി നിർവഹിച്ചതായി അറിയിക്കുന്നു. നമസ്കാരം. ജീവകാരുണ്യ പദ്ധതിയുടെ ഗുണഭോക്താവിനെ പ്രതിനിധീകരിച്ച് പടഞ്ഞവണ്ണം സെന്റ് മേരീസ് ഓർത്തഡോക്സ് ഇടവകാരി റവറൻ ഫാദർ ജോർജ് ജോർജി സച്ചനെ സഹായം നിധി സ്വീകരിക്കുന്നതിനായി സാധനം ക്ഷണിച്ചു വരുന്നു. വളരെ ശ്രേഷ്ഠമായ ഒരു ചിന്താധാരയാണ് ശ്രീ വി എം സുധീരനിലൂടെ നമുക്ക് ലഭിച്ചത്. അഭിയന്യ ഉസ്താദ്യ ശ്രീവേണിയെ അടുത്തറിഞ്ഞവരും ആ സ്നേഹം ആസ്വദിച്ചവരും അദ്ദേഹത്തിന്റെ അനുഗ്രഹം പ്രാപിച്ചവരുമായ നമുക്ക് ഒരു വലിയ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട വി എം സുധീരൻ അറിയിച്ചത് തിരുവേണിയെ കാണുവാനോ അടുത്തറിയുവാനോ അദ്ദേഹത്തിന് ഒരു ഭാഗ്യം ലഭിച്ചില്ല എന്നാണ്. എങ്കിലും അദ്ദേഹം തിരുമേനിയുടെ പുസ്തകങ്ങളിലൂടെ മറ്റുള്ളവർക്ക് ലഭിച്ച അറിവുകളിലൂടെ തിരുമേനിയെ കുറിച്ച് നമ്മളോട് പറയുകയായിരുന്നു. അബ്രഹാമിനോട് ഹിത്തിരി പറയുന്നുണ്ട്, നീ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിന്റെ ഒരു പ്രഭുവാണ്. ദൈവത്തിന്റെ പ്രഭുവായിട്ട് നമ്മുടെ ജീവിച്ച തിരുമേനിയെ കൂടുതൽ അടുത്ത് അറിയുവാനും ആ ചിന്താധാരകൾ കൂടുതൽ പഠിക്കുവാനും ഈ പ്രഭാഷണം നമുക്ക് പ്രധാനമായിട്ട് ഇടയായിത്തീർന്നു. ഈ പ്രഭാഷണം നിർവഹിക്കുവാനുള്ള അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആ കർത്തവ്യം എന്നുള്ളത് ആദർശ രാഷ്ട്രീയത്തിന്റെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിലാണ്. പറയുന്ന കാര്യങ്ങൾ നിഷേധിക്കുകയും അതിനോട് ഒട്ടും ജീവിതത്തോട് ചേർന്ന് പോകാതിരിക്കുകയും ചെയ്യുന്ന ഒരു ലോകത്തിൽ പറയുന്ന കാര്യങ്ങളോട് വളരെയേറെ ആത്മാർത്ഥത കാണിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങള് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടിയാണ് കേട്ടത്. പ്രധാനമായ അഞ്ച് കാര്യങ്ങളാണ് തിരുവേണിയോട് ബന്ധപ്പെട്ട് അദ്ദേഹം നമ്മളെ ഓർപ്പിച്ചത്. ഒന്നാമത് ദാരിദ്ര്യവും അതുപോലെ നിറഞ്ഞു നിൽക്കുന്ന ദൂർത്തടി. ദരിദ്ര ലോകത്തിൽ ഒരു ധനവാനായിരിക്കുന്നത് പാവമാണെന്ന് പഠിപ്പിച്ച തിരുവേണി ധനം കൂട്ടിവെക്കാനല്ല പിന്നെയോ അത് പങ്കിടുവാനാണെന്ന് നമ്മളെ പഠിപ്പിക്കുകയുണ്ടായി. ആധുനിക ലോകത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ദൂർത്തടികൾ അവസാനിപ്പിച്ച് മറ്റുള്ളവർക്ക് പങ്കിടുവാൻ തത്വവണ്ണം നമുക്കിടയായില്ലെങ്കിൽ അത് കഠിനമായ പാവമാണെന്ന് ഒന്നാമത്തെ ചിന്ത. രണ്ടാമത്തെ ചിന്ത തിരുമേനിയുടെ നിഷ്പക്ഷമായ നിരീക്ഷണം അദ്ദേഹത്തിന്റെ എഴുത്തുകളിലും ചിന്തകളിലും ഒക്കെ ഉണ്ടായി. അദ്ദേഹം ക്രിസ്തീയ മതത്തിന്റെ പ്രതിനിധിയായിട്ട് അല്ല ഓർത്തഡോക്സ് സഭയുടെ പ്രതിനിധിയായിട്ടൊക്കെ നമ്മൾ കാണുമെങ്കിലും നിഷ്പക്ഷമായ ഒരു നിരീക്ഷണമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. പ്രധാനമായും നമ്മെ പഠിപ്പിച്ചത് സഭ എന്നുള്ളത് നീതിയുടെയും സമത്വത്തിന്റെയും ഏറ്റവും മാതൃകയായി നിലനിൽക്കേണ്ട പ്രസ്ഥാനമാണ്. സഭയാണ് മറ്റുള്ളവർക്ക് വെളിച്ചം കാട്ടേണ്ടത്. ആ നിലയിൽ സഭയ്ക്കകത്തുള്ള തിന്മകളെ നിശിതമായി വിമർശിക്കുവാനും തെറ്റുതിരുത്തുവാനും അദ്ദേഹം എന്നും പ്രയത്നിച്ചിട്ടുണ്ട്. ഒരു കയ്യിൽ വിശുദ്ധ വേദപുസ്തകവും മതകയില് ആനുകാലിക പ്രസിദ്ധീകരണങ്ങളും ഒക്കെ എടുത്തു നിന്നുകൊണ്ട് അന്നന്ന് അനുദിന കാലങ്ങളിൽ ലോകം നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് അദ്ദേഹം നമ്മളോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. നമ്മളെപ്പോഴും ഓർപ്പിച്ചിട്ടുണ്ട് ഏത് ദുരന്തങ്ങളുടെയും നടുവിൽ സഹായിക്കേണ്ടതിന്റെ ആവശ്യകതകളെ കുറിച്ച് ഏത് പ്രശ്നങ്ങളോടുമുള്ള തന്റെ അഭിപ്രായങ്ങൾ അദ്ദേഹം കാലാകാലങ്ങളിൽ നമ്മളെ ഓർപ്പിച്ചിട്ടുണ്ട്. മൂന്നാമതായി അദ്ദേഹം ഓർപ്പിച്ചത് സ്നേഹത്തിന്റെ ഏകമതമെന്ന ഏറ്റവും പ്രസക്തമായ ഒരു വിഷയത്തെ കുറിച്ച്. മതത്തിന്റെ മുഖമേറെ വീവത്സമായി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഒരു മതത്തിന്റെ റാലിയും ഒരു മതത്തിന്റെ എന്തെങ്കിലും പ്രകടനവും ഒക്കെ കാണുമ്പോഴും അത് ഉയരുന്ന ശബ്ദങ്ങളും അവരുടെ മുഖങ്ങളും ഒക്കെ നമ്മളെ പേടിപ്പിക്കുന്നുണ്ട്. ഒരു തുള്ളി സ്നേഹം പോലും ആരുടെ മുഖത്തുമില്ല.
ആരോടും കരുണയുമില്ലാതിരിക്കുന്ന ഒരവസ്ഥ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അവിടെയാണ് സ്നേഹത്തിന്റെ ഏകമതമെന്ന ഒരു ചിന്ത അത് ഈ ലോകത്തിന് കൊടുക്കുന്ന ഏറ്റവും പ്രസക്തമായിട്ടുള്ള വിഷയമാണ്. അവിടെയാണ് ആചാരങ്ങൾ വർദ്ധിക്കുന്നു, അനുഷ്ഠാനങ്ങൾ വർദ്ധിക്കുന്നു, വിശ്വാസങ്ങൾ പ്രബലപ്പെടുന്നു, പക്ഷേ സ്നേഹം മരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മെ ഓർപ്പിക്കുകയുണ്ടായി. വീണ്ടും അദ്ദേഹം നമ്മുടെ ഓർപ്പിച്ചത് വർഗീയതയെ കുറിച്ച് അദ്ദേഹം ഇവിടെ വിശേഷിപ്പിക്കുകയുണ്ടായി. ആധുനിക ലോകത്തിന്റെ ഒരു പ്രശ്നമാണ് വർഗീയത പ്രബലപ്പെടുന്നു. നേർധാരിയിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും നേർധാരിയിലുള്ള മതങ്ങളും അപജയം സംഭവിക്കുമ്പോൾ, അവയുടെ ചിന്താഗതികൾ മനുഷ്യ സ്നേഹത്തിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ തിന്മ നിറഞ്ഞ പ്രസ്ഥാനങ്ങൾ ഉയർത്തെഴുന്നേൽക്കുകയാണ്. മനുഷ്യർ അതിലേക്ക് ആകർഷിക്കപ്പെടുന്നു. ആദർശം നഷ്ടപ്പെടുന്ന മതേതര അല്ലെങ്കിൽ മതേതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആദർശം വീണ്ടെടുക്കുമ്പോഴാണ് ഈ ദാഹിപ്പിച്ച് പ്രശ്നങ്ങൾക്ക് ഒരു വിരാമം ഉണ്ടാകുന്നത്. അവിടെയാണ് നേർധാരിയിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, അവിടെയാണ് സ്വാർത്ഥതയുടെയും തിന്മയുടെയും അഴിമതിയുടെയും വഴികളെ വിട്ടിട്ട് അവിടെയാണ് മനുഷ്യ സ്നേഹത്തിന്റെയും നീതിയുടെയും പക്ഷത്തേക്ക് മടങ്ങി വരുമ്പോൾ ഈ പ്രശ്നങ്ങൾക്ക് ഒരു വലിയ മാറ്റം ഉണ്ടാവുകയാണ്. ഏറ്റവും ഒടുവിലായിട്ട് പരിസ്ഥിതി പ്രശ്നങ്ങളെ കുറിച്ച് ഓർപ്പിച്ച് അദ്ദേഹത്തിന്റെ പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സ്വാർത്ഥം നിറഞ്ഞ ഒരു ലോകത്തെ കുറിച്ച് തിരുവേദി നമ്മളെ പഠിപ്പിച്ചു. ഏറ്റവും വലിയ പാപത്തിലൊന്ന് സ്വാർത്ഥതയാണ്. സ്വാർത്ഥത മൂലം മനുഷ്യൻ ഈ ഭൂമിയിൽ നടത്തുന്ന ചൂഷണങ്ങൾ ഒരു വലിയ നാശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ആ നാശങ്ങളുടെ ഒരു ഭാവമാണ് ചെന്നൈയിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിവിധ ഭൂമിയുടെ പ്രശ്നങ്ങളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. വെളിമാറസ് പറയുന്നത് പോലെ ഭൂമിയെ നശിപ്പിക്കുന്നവരെ നശിപ്പിക്കുന്ന ദൈവത്തെ കുറിച്ച് നാം വായിക്കുന്നു. പുതിയ ഭൂമിയും പുതിയ ആകാശത്തിനു വേണ്ടി കാത്തിരിക്കുന്ന നമുക്ക് അവർ പരിസ്ഥിതിയോട് ഒരു വലിയ കടമയുണ്ട്. പരിസ്ഥിതി പ്രശ്നങ്ങളിൽ പങ്കുചേർന്ന് ഈ പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. ഇങ്ങനെ തിരുവേദിയുടെ വ്യത്യസ്തങ്ങളായ ചിന്തകളെ നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടിയ ശ്രീ V.M.സുധീരൻ ഏറ്റവും അനുഗ്രഹീതമായ ഒരു പ്രഭാഷണം ഇവിടെ നിർവഹിച്ചിരിക്കും. തിരുവേദി ഒന്നുകൂടെ ഒന്ന് ആസ്വദിക്കുവാൻ, തിരുവേദിയുടെ ചിന്തകളെ ഒരിക്കൽ കൂടെ ഒന്ന് അപഗ്രഥിക്കുവാൻ, നമ്മുടെ ഹൃദയങ്ങളിൽ ഉൾക്കൊള്ളുവാൻ ഈ പ്രഭാഷണം മുഖാന്തരമായി തീർന്നു. എല്ലാവിധമായിട്ടുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും. മൂന്ന് വർഷമായി ജോൺ ചാക്കോ അച്ഛനായിരുന്നു യുവജന പ്രസ്ഥാനത്തിന്റെ വൈസ് പ്രസിഡന്റായിട്ട് പ്രവർത്തിച്ചിരുന്നത്. അച്ഛന്റെ കാലാവധി അവസാനം പുതിയ വൈസ് പ്രസിഡന്റായി വിജോഷ് അച്ഛൻ ചുമതലയേൽക്കുകയും ചെയ്യുന്നു. ജോൺ ചാക്കോ അച്ഛന്റെ സേവനങ്ങളെ നന്ദിപൂർവ്വം സ്മരിക്കുന്നു. പുതിയതായി വൈസ് പ്രസിഡന്റായി നിയമിതനായിരിക്കുന്ന അച്ഛനെ കാര്യങ്ങൾ ഭംഗിയായി നടത്തുവാൻ ദൈവം നിർബന്ധം നൽകി. നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി യുവജന പ്രസ്ഥാനം തലരാഫിലും ജനറൽ സെക്രട്ടറി ശ്രീ മത്തായി ടി വർഗീസ് അവർക്കെ ക്ഷണിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ സന്തോഷകരമായ ഒരവസ്ഥയിൽ നിറഞ്ഞ മനസ്സോടുകൂടെയാണ് ഞാൻ നിങ്ങളെ അഭിമുഖീകരിക്കുന്നത്. തീർത്തും അനുഗ്രഹീതമായ ഈ സമയത്ത് അഭിവന്ദ്യ ഒസ്താദ്യോസ് തിരുമനസിന്റെ ചിന്തകളെ, അദ്ദേഹത്തിന്റെ കൃതികളെ, ആശയങ്ങളെ കഥന വിധേയമാക്കിക്കൊണ്ട് ഈ 17-ാമത് മാർ ഒസ്താദ്യോസ് പ്രഭാഷണം ഏറ്റവും സ്മരണീയമായ രീതിയിൽ അതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വൈകിയ വേളയിൽ സുദീർഘമായ ഒരു കൃതജ്ഞതയ്ക്ക് പ്രസക്തിയില്ല എന്നെനിക്കറിയാം. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളട്ടെ. ഈ സമ്മേളനത്തിന് അധ്യക്ഷനായിരുന്നത് നമ്മുടെ ഭദ്രാസനാധിപൻ അഭിവന്ദ്യ യുഹാനൽ മാർക്കസോസ്തമോസ് തിരുമനസുകൊണ്ടാണ്. അഭിവന്ദ്യ ഒസ്താദ്യോസ് തിരുമേനിയുടെ ഉത്തമനായ ശിഷ്യനെന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ തുടർന്നും സമൂഹത്തിൽ വളരെ കൃത്യതയോടെ മാതൃകയായി നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന അഭിവന്ദ്യ പിതാവിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഭദ്രാസന സമിതി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആരോഗ്യപരമായ പല ബുദ്ധിമുട്ടുകളുള്ള അവസ്ഥയിൽ പോലും യുവജന പ്രസ്ഥാനത്തിന്റെ ചെറുതും വലുതുമായ പ്രവർത്തനങ്ങളിൽ കൃത്യതയോടുകൂടി ഞങ്ങൾക്ക് നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകി ഞങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമ്മേളനത്തിന്റെ യഥാർത്ഥത്തിൽ ബ്രെയിനും അഭിവന്ദ്യ തിരുമനസ് തന്നെയാണ്. അഭിവന്ദ്യ തിരുമനസിന്റെ തൃപാദത്തിൽ കൃതജ്ഞതയുടെ പൂച്ചെണ്ടുകൾ സമർപ്പിക്കട്ടെ. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് നമ്മെ അനുഗ്രഹിച്ചത് മലങ്കര മർത്തോമാ സഭയുടെ സഫരഗഡ് മെത്രാപ്പൊലീത്ത അഭിവന്ദ്യ ഡോക്ടർ ഗീവർഗീസ് മാർ അത്തനേഷ്യസ് മെത്രാപ്പൊലീത്ത തിരുമനസുകൊണ്ടാണ്.
അദ്ദേഹം കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേർന്നു. പണ്ഡിത ശ്രേഷ്ഠനായ അഭിവന്ദനത്തിന് വേണ്ടി നമ്മുടെ ഈ പ്രദേശവാസിയാണ്, ഈ നരണം ഭദ്രാസനത്തിന്റെ അതിർത്തിയിൽപ്പെടുന്നയാളാണ് എന്നതിൽ നമുക്കും അഭിമാനിക്കാം. ചിന്തകനും പണ്ഡിതനുമായ അഭിവന്ദ്യ തിരുവേണിയുടെ സാന്നിധ്യം നമുക്ക് ഏറെ അനുഗ്രഹീതമായിരുന്നു. അദ്ദേഹം ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് നമ്മെ അനുഗ്രഹിച്ചു. അഭിവന്ദ്യ തിരുവേണിയുടെ അസാന്നിധ്യത്തിലും കൃതജ്ഞത ഇവിടെ പൂച്ചെണ്ടുകൾ അദ്ദേഹത്തിന്റെ പ്രഭാതത്തിൽ ഈ അവസരത്തിൽ സവിനയം സമർപ്പിക്കുകയാണ്. ഈ സമ്മേളനത്തിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നാം ഏവരും ശ്രമിച്ചു കൊണ്ടിരുന്ന, ശ്രദ്ധാപൂർവം കേട്ടുകൊണ്ടിരുന്ന അഭിവന്ദ്യ ഏറ്റവും ആദരണീയനായ ശ്രീ V.M.സുധീരൻ അവറുകളാണ്. വേറിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെത്. പറയുന്നത് പ്രവർത്തിക്കുകയും പ്രവർത്തിക്കുന്നത് മാത്രം പറയുകയും ചെയ്യുന്ന വ്യക്തിത്വമുള്ള ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ, അദ്ദേഹത്തെക്കുറിച്ച് കേരളീയരായ ജനങ്ങൾ എന്ന നിലയിൽ, യുവജനങ്ങൾ എന്ന നിലയിൽ പ്രത്യേകിച്ചും ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ബഹുമാനപ്പെട്ട ജോസഫ് പുതുശ്ശേരിയുടെ പ്രസംഗത്തിൽ ഒരു വലിയ വിവാഹത്തെക്കുറിച്ചൊക്കെ പരാമർശിക്കുകയുണ്ടായി. എനിക്ക് തോന്നുന്നത് അതിൽ പങ്കെടുക്കാതിരുന്ന ചുരുക്കം ചില രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളാണ് ഈ ബഹുമാനപ്പെട്ട V.M.സുധീരൻ. അതുകൊണ്ട് തന്റെ വാക്കും പ്രവൃത്തിയും തമ്മിൽ ബന്ധമുള്ള ഈ ധനവാന്മാരുടെ ആഘോഷങ്ങളുടെ മുൻപന്തിയിൽ നിൽക്കുകയും ദരിദ്രർക്ക് വേണ്ടി പ്രഘോഷിക്കുകയും ചെയ്യുക എന്ന കാവട്യത്തിന്റെ ഒന്നും അടിമയല്ലാത്ത V.M.സുധീരൻ എന്തുകൊണ്ടും ഈ പ്രഭാഷണം നിർവഹിക്കുവാൻ അനുയോജ്യനായിരുന്നു. ആ ഒരു പക്വതയും പാകതയും മിതത്വവും പാണ്ഡിത്യവും ഒക്കെ പ്രകടിപ്പിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ഈ അനുസ്മരണ പ്രഭാഷണം തീർച്ചയായും ഈ അഭിവന്ദ്യ ഓസ്താദ്യോസ് തിരുമേനിയുടെ സ്മരണയെ കൂടുതൽ ദീപ്തമാക്കി എന്നതിൽ യാതൊരു സംശയവുമില്ല. ശ്രീ V.M.സുധീരൻ, അങ്ങയുടെ സാന്നിധ്യത്തിൽ, അങ്ങയുടെ വാക്കുകളിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു. അങ്ങയുടെ സാന്നിധ്യത്തിന് ഇവിടെ കൂടിയിരിക്കുന്ന എവരുടെയും നാമത്തിൽ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ശ്രീ ജോസഫ് പുതുശ്ശേരി നമ്മുടെ അഭിമാനമാണ്. അദ്ദേഹമാണ് ഈ പ്രഭാഷണത്തിന്റെ ക്രമീകരണങ്ങളോടൊപ്പം യുവജന പ്രസ്ഥാനത്തിന്റെ സമിതിയുടെ ഭാഗമല്ലെങ്കിലും പലപ്പോഴും കൂടെ നിന്ന് സഹായിച്ചതും സഹകരിച്ചതും ഒക്കെ. അദ്ദേഹത്തോടുള്ള കൃതജ്ഞത ഈ അവസരത്തിൽ വളരെ സ്നേഹപൂർവ്വം, ഏറെ പ്രതീക്ഷയോടെ ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പ്രതികരണം അറിയിച്ചത് പ്രസ്ഥാനത്തെ ധീരതയോടെ 3 വർഷക്കാലം നയിച്ച ബഹുമാനപ്പെട്ട ജോൺ ചാക്കോച്ചനാണ്. മിതമായ വാക്കുകളിൽ, ചുരുങ്ങിയ വാക്കുകളിൽ ബഹുമാനപ്പെട്ട മുഖ്യ പ്രഭാഷകന്റെ വാക്കുകളെ ക്രോഡീകരിച്ച് നമ്മെ ഓർപ്പിച്ചുകൊണ്ട് ഏറെ സ്പഷ്ടമായി ബഹുമാനപ്പെട്ട ജോൺ ചാക്കോച്ചൻ പതിവ് പോലെ നമ്മെ അനുസ്മരിപ്പിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട ജോൺ ചാക്കോച്ചനോടുള്ള കൃതജ്ഞത ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. സ്വാഗതം ആശംസിച്ചത് യുവജന പ്രസ്ഥാനത്തിന്റെ വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ബിജോഷ് തോമസ് അച്ഛനാണ്. പ്രസ്ഥാനത്തെ കുറിച്ച് ഏറെ സ്വപ്നങ്ങളുണ്ട്, ഏറെ പ്രതീക്ഷകളുണ്ട്, ഏറെ പദ്ധതികൾ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട് എന്ന് ഈ ചുരുങ്ങിയ നാൾ കൊണ്ട് തന്നെ അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ എനിക്ക് സാധിച്ചു. യുവജന പ്രസ്ഥാനത്തിന്റെ വരും കാലങ്ങൾ കൂടുതൽ ശോഭനമാകും എന്നത് യാതൊരു സംശയവും എനിക്കില്ല. ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള കൃതജ്ഞത ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. വന്നു ചേർന്നിരിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരും ഈ യുവജന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരെ പിന്താങ്ങുന്നവരാണ്, ഞങ്ങൾക്ക് വേണ്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകി ഞങ്ങളെ സഹായിക്കുന്നവരാണ്. വന്നി വൈദിക ശ്രേഷ്ഠർ ഈ ഞായറാഴ്ച ഏറെ തിരക്കുകളുണ്ട്, ഇടവക തലത്തിലുമൊക്കെ ഇവിടെ ചിലവഴിക്കുവാനായി വന്നു ചേർന്നു. ഭക്തിയാദരവുകളും ബഹുമാനവും ഈ അവസരത്തിൽ വന്നി വൈദിക ശ്രേഷ്ഠരോട് രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരുമായി മുനിസിപ്പൽ ചെയർമാൻ ഉൾപ്പെടെയുള്ള വിവിധ സ്ഥാനങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ, പൊതുപ്രവർത്തകരായ പ്രമുഖരുടെ, ഈ പ്രദേശത്തെ പ്രമുഖരുടെ ഒരു നീണ്ട നിര നമ്മുടെ മുൻപന്തിയെ ഈ ഈ വേദിയാകെ അലങ്കരിച്ചിട്ടുണ്ട് എന്നുള്ളത് ഏറെ അഭിമാനമുണ്ട്. ഈ സ്റ്റേജിൽ നിന്ന് നോക്കുമ്പോൾ ഏറെ സന്തോഷം തോന്നുന്നു. തിരുവല്ലയിലെ പ്രമുഖരുടെ ഒരു നീണ്ട നിരയാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. വന്നു ചേർന്നിരിക്കുന്ന എല്ലാ ജനപ്രതിനിധികളോടും പൊതുപ്രവർത്തകരോടുമുള്ള കൃതജ്ഞത ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. ഇതര സഭയുടെ പ്രവർത്തകർ, നേതാക്കൾ ഒക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് പർത്തോമ സഭയുടെ വൈദിക ശ്രേഷ്ഠർ ഇവിടെ ഉണ്ട്. പർത്തോമ സഭയുടെ ട്രസ്റ്റി, അൽമായ ട്രസ്റ്റി ആയിട്ടുള്ള പ്രകാശ് തോമസ്, ബഹുമാനപ്പെട്ട ലിനോജ ഉൾപ്പെടെയുള്ള ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. മറ്റു സഭകളിൽ നിന്നായി കടന്നു വന്നിട്ടുള്ള എല്ലാ നേതാക്കളെയും ഈ അവസരത്തിൽ നന്ദിയോടുകൂടി സ്മരിച്ചു കൊള്ളുന്നു, നന്ദി അർപ്പിച്ചു കൊള്ളുന്നു. മാധ്യമ സുഹൃത്തുക്കളുടെ ഒരു സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ പരിപാടികൾ വേണ്ട വിധം റിപ്പോർട്ട് ചെയ്യുവാനും എല്ലാ പിന്തുണയും തരുവാൻ മാധ്യമങ്ങളുടെ ഒരു നല്ല സഹായവും സഹകരണവും സാന്നിധ്യവും ഈ സമ്മേളനത്തെ ഏറെ ശ്രദ്ധേയമാക്കി എന്നതിൽ ഏറെ സന്തോഷമുണ്ട്. കടന്നു വന്ന എല്ലാ മാധ്യമ പ്രവർത്തകരോടുമുള്ള കൃതജ്ഞത ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായി ഇവിടെ കടന്നു വന്നിട്ടുള്ളവരുണ്ട്, അവരോടുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. സൺഡേ സ്കൂളിന്റെ ഡയറക്ടറും KCC സംസ്ഥാന സെക്രട്ടറി
സെക്രട്ടറിയായ ബഹുമാനപ്പെട്ട വിജയ് മാത്യു അച്ഛൻ ഉൾപ്പെടെയുള്ള വൈദിക ശ്രേഷ്ഠരോടുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. മുൻ ഭദ്രാസന സെക്രട്ടറിമാരുടെ സാന്നിധ്യം ഇവിടെ ഉണ്ട്, അവരോടുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. യുവജന പ്രസ്ഥാനത്തിന് എപ്പോഴും ഉപദേശവും ആശയങ്ങളും ഒക്കെ പകർന്നു നൽകുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ അലക്സാണ്ടർ കാരക്കൽ സാറ് ഈ സഭയുടെ ഈ പ്രദേശത്തിന്റെ ഒക്കെ അഭിമാനമാണ്. അലക്സാണ്ടർ കാരക്കൽ സാറ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിരുന്നു, അതോടൊപ്പം തന്നെ അദ്ദേഹം സഭാ സെക്രട്ടറിയുമായിരുന്നു. അദ്ദേഹത്തോടുള്ള നന്ദിയും ഈ അവസരത്തിൽ സഭിനയം സമർപ്പിച്ചുകൊള്ളുന്നു. മനോഹരമായ ഗാനങ്ങൾ ആരംഭിച്ച് ഇവിടെ ശ്രുതി മധുരമാക്കിയത് തിരുവനന്തപുരം സെന്റ് ജോർജ് യൂണിറ്റ് ആണ്. അവരോടുള്ള കൃതജ്ഞത ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. യുവജന പ്രസ്ഥാനത്തിന്റെ ഭദ്രാസന സമിതി അംഗങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഏറെ കാര്യക്ഷമമായി പ്രവർത്തിച്ചുകൊണ്ടാണ് വളരെ വിരുദ്ധമായ ചില സാഹചര്യങ്ങളുടെ നടുവിലും ഏറെ വിജയകരമായി ഏറെ സന്തോഷകരമായി ഈ സമ്മേളനം സംഘടിപ്പിക്കുന്നതിന് സാധ്യമായത്. ജോയിന്റ് സെക്രട്ടറി ബഹുമാനപ്പെട്ട മാത്തുള്ള ചാക്കോ, കേന്ദ്ര ട്രഷറായി തിരഞ്ഞെടുക്കപ്പെട്ട ബഹുമാനപ്പെട്ട ജോജി പി തോമസ്, കേന്ദ്ര മാഗസിൻ എഡിറ്ററായ ബഹുമാനപ്പെട്ട അനീഷ് ഘോഷിയുടെ സാന്നിധ്യം ഇവിടെയുണ്ട്. ട്രഷറർ അനൂപ്, അതുപോലെ തന്നെ തോമസ് മണകൻ തുടങ്ങിയ എല്ലാ ഭദ്രാസന സമിതി അംഗങ്ങളുടെ ഒറ്റക്കെട്ടായ പ്രവർത്തനം ഈ പ്രഭാഷണത്തെ ഏറെ സ്മരണീയമാക്കി. കോമേറിംഗ് നിർവഹിച്ച ബഹുമാനപ്പെട്ട സുഹൃത്തുക്കൾ ബെൻസുമ്പൻ, അതുപോലെ തന്നെ ഫേവ എന്നിവരോടുള്ള കൃതജ്ഞതയും ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇവിടെ കടന്നു വന്നിരിക്കുന്ന മാതാപിതാക്കളും സഹോദരങ്ങളുമായ നിങ്ങളുടെ സാന്നിധ്യമാണ് ഏറെ വിലപ്പെട്ടതായി ഞങ്ങൾ കാണുന്നത്. കടന്നു വന്നിരിക്കുന്ന ഏവരോടുമുള്ള കൃതജ്ഞത നിസ്സീമമാണ്. ഒരിക്കൽ കൂടെ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പ്രത്യേകിച്ച് ദിദിമോസ് ലൈവ് വെബ്കാസ്റ്റ് ഡി എൽ വെബ്കാസ്റ്റ് എന്ന പേരിൽ ഇന്ന് ലോകത്തിന്റെ നാനാഭാഗത്തും ഇവിടെ ലൈവായി നമ്മുടെ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൊട്ടൂരിലുള്ള രാഹുലാണ് അത് സൗജന്യമായി പ്രസ്ഥാനത്തിന് വേണ്ടി അത് ചെയ്തു തന്നിട്ടുള്ളത്. ബഹുമാനപ്പെട്ട രാഹുലിനോടും ആ പ്രസ്ഥാനത്തോടും ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഏവരോടും ആരുടെയെങ്കിലും പേര് ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക. കടന്നു വന്നിട്ടുള്ള ഏവരോടുമുള്ള കൃതജ്ഞത ഒരിക്കൽ കൂടെ സമർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. ഞാൻ പറയാൻ വിട്ടുപോയി. നമ്മുടെ യുവജന പ്രസ്ഥാന അംഗമായിരിക്കുന്ന ജോജി പി തോമസ് ആണ് അഖില നഗര